ആധുനികമായ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനകത്തും എങ്ങനെയാണ് കീഴാള ജീവിതങ്ങൾ ഒഴിവാക്കപ്പെടുന്നത്, അതിലൂടെ അവരുടെ ജീവിതാവസ്ഥ എന്തായി തീർന്നിരിക്കുന്നു എന്ന വിഷയമാണ് നമ്മളിന്ന് ചർച്ചയ്ക്കെടുത്തിട്ടുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ കീഴാളർ എന്നതുകൊണ്ട് നമ്മൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് തള്ളിമാറ്റപ്പെട്ടവർ എന്ന ലളിതമായൊരു നിർവചനമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു മെക്കാനിസം നമുക്ക് മനസ്സിലാകാതെ വരും. അടിസ്ഥാനപരമായി ഇന്ത്യൻ സമൂഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന പരമ്പരാഗതമായി തന്നെ സിസ്റ്റമിക്കായി ഒഴിവാക്കപ്പെട്ട വിഭാഗങ്ങൾ എന്ന് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ആധുനിക ജനാധിപത്യ കാലഘട്ടത്തിലുണ്ടായ വികസന പ്രവർത്തനങ്ങൾ, അത്തരം ഭരണ നടപടികൾ ഒട്ടനവധി മനുഷ്യജീവിതങ്ങളെ അനാഥമാക്കിയിട്ടുണ്ട്. തീർച്ചയായും അവരെ, ആ അനാഥ ജന്മങ്ങളെയും നമ്മൾ പരിഗണിക്കേണ്ടതാണ്. പക്ഷേ ഈ വിഷയം നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് അനാഥത്വങ്ങളെയും വേർതിരിച്ച് കാണുവാനുള്ളൊരു വിവേകം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇന്ത്യയിലെ ഐത്തജാതി സമൂഹങ്ങളും ആദിവാസികളും ഒഴിവാക്കപ്പെടുന്നത് പോലെയല്ല ഈ വികസനത്തിൻ്റെ ഇരകൾ ഒഴിവാക്കപ്പെടുന്നത് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ കാണണം. ആദിവാസികളും ദളിതരും ഒഴിവാക്കപ്പെടുന്നതിൻ്റെ പിന്നിൽ പുറകിൽ വളരെ വ്യക്തമായ ഒരു ധാർമ്മിക ബോധം പ്രവർത്തിക്കുന്നുണ്ട്, ഒരു എത്തിക്കൽ കോൺഷ്യസ്നസ് ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി നാം കാണേണ്ടതുണ്ട്. മറ്റുള്ള ചില ഭൗതിക സാഹചര്യങ്ങളാൽ ഒഴിവാക്കപ്പെടുന്നത് പോലെയല്ല ദളിതരും ആദിവാസികളും ഒഴിവാക്കപ്പെടുന്നത് എന്ന ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ നാം ഇതിനെ സമീപിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഉത്തരം കിട്ടൂ. ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പ്രധാനമായും പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ഈ സിസ്റ്റമിക്കായി നമ്മുടെ സിസ്റ്റം തന്നെ ഇവരെ എങ്ങനെയാണ് ഒഴിവാക്കുന്നത് എന്ന ഒരു ചോദ്യം നമ്മൾ ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. ആധുനിക ജനാധിപത്യ സമൂഹത്തിൻ്റെ തത്വങ്ങൾ എന്നത് എല്ലാവർക്കും നീതിയും സമത്വവും സ്വാതന്ത്ര്യവും വാഗ്ദാനം ചെയ്യുകയും അത് ഉറപ്പാക്കുക എന്നുള്ള അതിൻ്റെ തത്വമെങ്കിലും ഈ ദളിതരുടെയോ ആദിവാസികളുടെയോ കാര്യങ്ങൾ മുന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ ജനാധിപത്യ സ്ഥാപനങ്ങൾ സ്വയം തന്നെ ഒരു എക്സ്ക്ലൂഷണറി മെഷർ എന്ന് പറയാവുന്ന വിധം പുറന്തള്ളൽ തന്ത്രം സ്വയം ആവിഷ്കരിക്കുന്നതിൻ്റെ അനേകായിരം ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അത് കേരളത്തിൻ്റെ കോണ്ടെസ്റ്റിലാണെങ്കിൽ കേരളത്തിൽ ഭൂമി വിതരണം ചെയ്യുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി എടുത്താൽ വളരെ സിസ്റ്റമിക്കായിട്ട് ഒരു ജനാധിപത്യ സമൂഹം എങ്ങനെയാണ് രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് പൗരന്മാർക്ക് കൊടുക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമായി വേണമെങ്കിൽ കേരളത്തിൽ നടന്ന ഭൂവിതരണത്തെ നമുക്ക് കാണുവാൻ കഴിയും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ആ നിയമത്തിൻ്റെ തന്നെ ആന്തരിക യുക്തി ഇവരെ പുറന്തള്ളുന്നതായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ബോധപൂർവമായി ഏതെങ്കിലും ഭരണാധികാരി പുറന്തള്ളുന്നല്ല, അത് ആ നിയമത്തിൻ്റെ തന്നെ ആന്തരിക യുക്തിയിൽ ഇവർ പുറത്തു പോകും ഉറപ്പായിട്ടും. ഇങ്ങനെയാണ് ആധുനിക ദേശരാഷ്ട്രങ്ങൾ ഈ ജനതയെ കൈകാര്യം ചെയ്യുന്നത്. രണ്ടാമതൊരു കാര്യം, കേരളത്തിൽ ആദിവാസി ഭൂനിയമാണ്. 75 നിയമത്തിന് ഒരു ചട്ടമുണ്ടാകുന്നത് ഹൈക്കോടതിയുടെ പ്രത്യേക ഉത്തരവോടുകൂടിയാണ്. നമ്മുടെ ഗവൺമെൻറ് മെഷറി സ്വയം അതിന് സന്നദ്ധമാകുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം ആദിവാസികളുടെ ഭൂമി തിരിച്ചു കൊടുക്കുവാൻ ഒരു ജനാധിപത്യ ഗവൺമെൻറ് ഒരു നിയമം നിർമ്മിച്ചിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാതിരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെയാണ് ഞാനീ പറയുന്ന ഈ വളരെ ട്രഡീഷണലായിട്ടുള്ള പുറന്തള്ളൽ തന്ത്രം നമ്മുടെ ജനാധിപത്യ ഗവൺമെൻറ്റിലൂടെ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ, ഇപ്പോൾ ഏറ്റവും പഴയ കാര്യങ്ങളാണെന്ന് പറയാം. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ രോഹിത് വെമുല ആത്മഹത്യ ചെയ്യുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിക്കകത്ത് നടക്കുന്ന പുതിയ പുറന്തള്ളൽ ബലതന്ത്രമാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഈ വിദ്യാർത്ഥിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്നും ഡൽഹിയിലെ മന്ത്രാലയത്തിൽ നിന്നും 7 കത്തുകൾ അയക്കുന്നത്. ഇവർ 7 കത്തുകൾ അയച്ച് ഈ ഒരു വിദ്യാർത്ഥി പുറത്താക്കാൻ മാത്രം ഇവർ ആവേശഭരിതരാകുന്നതിൻ്റെ പിന്നിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ധാർമ്മിക ബോധമാണ്. ഇവൻ പുറന്തള്ളപ്പെടേണ്ടവനാണെന്നുള്ള കാര്യത്തിൽ ഇവർക്കാർക്കും തർക്കമില്ല എന്നതാണ് അതിൻ്റെ ബേസിക് ആയൊരു കാര്യം. അതുകൊണ്ട് നമുക്ക് ഈ ജനാധിപത്യ സമൂഹത്തിൽ പോലും നടക്കുന്ന, നമ്മൾ പലപ്പോഴും നിഷ്കളങ്കരായ മനുഷ്യർ അത്ഭുതപ്പെടും, നമ്മുടെ സമൂഹത്തിലും ഇങ്ങനെയൊക്കെ നടക്കുമെന്നാണ്. ഈ ധാർമ്മിക ബോധ്യത്തെ സംബന്ധിച്ച് സങ്കല്പം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വെറുതെ അങ്ങനെ ഖേദിക്കുന്നത്. ഖേദിക്കേണ്ട കാര്യമില്ല, ഇത് വളരെ വ്യക്തമായും ട്രഡീഷണലായി നിലനിൽക്കുന്ന ഒരു പുറന്തള്ളൽ തന്ത്രത്തിൻ്റെ പുതിയൊരാവിഷ്കാരമായിട്ടാണ് ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നത് എന്നതാണ് നാം വളരെ വ്യക്തമായും ഈ ചർച്ചയിൽ ആമുഖമായി എനിക്ക് പറയാനുള്ളത്. ഈ കാര്യത്തെ നമ്മൾ കാണുന്നില്ല എങ്കിൽ
എല്ലാവരും നമ്മുടേതുപോലെ സമൂഹത്തിനകത്ത് ഒട്ടനവധി പേർ പീഡനം അനുഭവിക്കുന്നുണ്ട്. ആ കൂടെ ഇവരും പീഡനം അനുഭവിക്കുന്നു എന്നുള്ള തരത്തിലുള്ളൊരു സംഭവം ശരിയായൊരു കാര്യമായിരിക്കില്ല എന്നാണ്. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം 2020 ഈ വേദിയിലേക്ക് മുൻ DGP ശ്രീ TP സെൻകുമാറിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ സണ്ണി കപിക്കാട് വളരെ കൃത്യമായി പറഞ്ഞതുപോലെ ഒരു സിസ്റ്റമിക്കായിട്ടുള്ളൊരു എക്സ്ക്ലൂഷൻ ഇന്ത്യയിലെ ദളിതുകളും ആദിവാസികളും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. പ്രത്യേകിച്ചും നമ്മൾ ഈ വേദിയിലേക്ക് തന്നെ നോക്കുക, അത് ആദിവാസി ദളിത് വിഭാഗങ്ങളെ അവരുടെ അവരകത്തില്ല പുറത്ത് നിൽപ്പുണ്ടെന്ന് പറയുമ്പോഴും ഇന്ത്യയിൽ ഈ ഒരു മൊത്തം വേദിയിൽ എവിടെയും ഒരൊറ്റ ആദിവാസി എഴുത്തുകാരനെയോ ചിന്തകനെയോ പ്രവർത്തനയോ കാണുന്നില്ല എന്നുള്ളത് നമ്മളതിനെ സ്വാംശീകരിച്ചിരിക്കുന്നു എന്നുള്ള വിഷയമാണ്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. വളരെ അബോധ തലത്തിൽ നമുക്കത് ഇതൊന്നും കേരളത്തിലില്ലാത്ത കേരളത്തിൽ ആദിവാസി സിനിമാ സംവിധായികയുണ്ട്, ആദിവാസി എഴുത്തുകാരുണ്ട്, നോവലിസ്റ്റുകളുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇല്ലെന്നല്ല, ഒരാളെ എനിക്ക് നാരായൺ എന്നുള്ള പേരിൽ ഈ ഫെസ്റ്റിവൽ ബുക്കിൽ കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ ഇന്ത്യയിൽ നൂറുകണക്കായ ആളുകൾ ഈ രീതിയിലുണ്ട്. പക്ഷേ അവർ നമ്മുടെ ആലോചനകളിലോ നമ്മുടെ കൺവെട്ടത്തിലോ കടന്നു വരുന്നില്ല. ഈ ഇത് സിസ്റ്റമിക്കായിട്ടുള്ള എക്സ്ക്ലൂഷൻ്റെ ഭാഗം. കേവലം സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് എന്നുള്ള തലത്തിൽ മാത്രമല്ല, പ്രത്യേകിച്ചും ഇന്ത്യയിലെ ആദിവാസി മേഖലകളിൽ, ഞാൻ പ്രധാനമായും ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ ബെൽറ്റിലെ ആദിവാസി കോറിഡോർ എന്ന് വിളിക്കുന്ന പ്രദേശങ്ങളിൽ കഴിഞ്ഞൊരു എത്രയോ വർഷങ്ങളായി യാത്ര ചെയ്യുകയും അവർക്കിടയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും അത്തരം പ്രൊട്ടസ്റ്റുകളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട വർക്കുകൾ, ഒന്ന് ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരവും അതിലെ ആദിവാസി വിഭാഗങ്ങളുടെ പങ്കിനെയാണ്. ഇത് വളരെ കഷ്ടമെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏതൊരു ഭാഷയിലും പോയിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ പോലും ഇന്ത്യയിലെ ആദിവാസി വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പങ്കാളിത്തത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു തരത്തിലുള്ള ഗ്രന്ഥങ്ങളുമില്ല എന്നുള്ളതാണ്. നമ്മുടെ ഔദ്യോഗിക ചരിത്രകാരന്മാരായാലും അനൌദ്യോഗിക തരത്തിലുള്ള ചരിത്രകാരന്മാരൊക്കെ തന്നെയും നമ്മൾ പൂർണ്ണമായിട്ടും അതിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ ദളിത് വിഭാഗങ്ങൾ കുറച്ചുകൂടി അവരുടെ ഒരു അസേർഷൻ സാധ്യമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ ആദിവാസി വിഭാഗങ്ങളുടെ കാര്യത്തിൽ ഇത് പൂർണ്ണമായിട്ടും ഇപ്പോഴും നിരന്തരമായി തിരസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കത് ചരിത്രത്തിലുടനീളം അത് കാണാൻ വേണ്ടി കഴിയും. ഇതിന് ഒരു പക്ഷേ ഇന്ത്യയിൽ മാത്രം നടക്കുന്നൊരു കാര്യമായിട്ട് വരുന്നില്ല. ഒരു പക്ഷേ ഇന്ത്യയിൽ കൊളോണിയൽ ഭരണം ഒരു പരിധിവരെയെങ്കിലും ഇന്ത്യയിലെ ദളിത് വിഭാഗങ്ങളുടെ ഒരു അപ്വേർഡ് മൊബിലിറ്റിക്ക് സഹായകമായിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. എന്നിരുന്നാൽ ഇന്ത്യയിലെ ആദിവാസികളുടെ സംബന്ധത്തോളം നേരെ തിരിച്ചാണ്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും യൂറോപ്യൻ ആധുനികത അവിടുത്തെ തദ്ദേശീയ ജനതയെ സംബന്ധിച്ചോളം, ഗോത്രവർഗ്ഗങ്ങളെ സംബന്ധിച്ചോളം, ആദിവാസി സംബന്ധിച്ചോളം അവരുടെ ജീവിത രീതികളെ, അവരുടെ സംസ്കാരത്തെ, അവരുടെ സമ്പത്ക്രമത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി എന്നുള്ളതാണ് വസ്തുത. അത് നമ്മളത് ഇപ്പോൾ ഒരു വളരെ കൃത്യമായൊരു യാഥാർത്ഥ്യം പറഞ്ഞു. നമ്മളിപ്പോൾ പൗരത്വ നിഷേധത്തിനെതിരെ ആളുകളെ പലായനം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ വരുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ കഴിഞ്ഞൊരു 50 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഏതാണ്ട് ഈ ഒരു കണക്കെന്ന് പറയുന്ന ഒരു വളരെ കൃത്യമായൊരു കണക്കല്ല, ഒരു 5 കോടിയോളം വരുന്ന ആദിവാസികൾ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ, പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ഭൂമിശാസ്ത്രത്തിൽ നിന്നും പലായനം ചെയ്യപ്പെട്ട് നിരന്തരമായി മൾട്ടിപ്പിൾ ഡിസ്ലൊക്കേഷൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് അവർക്കിടയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചുള്ളൊരു വിഷയമല്ല. അവരിങ്ങനെ നിരന്തരമായി പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വികസനത്തിൻ്റെ ഭാഗമായി ഇത് നമ്മൾ സ്വാംശീകരിച്ചിരിക്കുകയാണ്. ഈ പലായനങ്ങളുടെ ഈ ഒരു തരത്തിലുള്ള ജീവിതത്തിലുള്ള അവരുടെ ആട്ടിയകറ്റിൽ ഒരിക്കൽ പോലും നമ്മൾ അതൊരു പ്രശ്നമായി ഉയർത്തി കാണിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എവിടെയാണോ ഈ വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണോ നടന്നുകൊണ്ടിരിക്കുന്നത്, അത് നമ്മുടെ ജീവിത സൗകര്യങ്ങളെ, നമ്മുടെ ഭൗതിക സൗകര്യങ്ങളെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു തരത്തിൽ ഇത് ആധുനികത ഈ മൊത്തം ഇതിനെ തന്നെ എങ്ങനെയാണ് ഇവരെ മാറ്റി നിർത്തിയത്. ഇത് സയൻസിലെ ഫിസിക്കൽ ലോസ് ഉണ്ട്, ഈ പൗളിയുടെ എക്സ്ക്ലൂഷൻ തിയറി
അത് അതിൻ്റെ ഒരു സാമൂഹ്യവൽക്കരണമാണ്. അതായത് രണ്ട് ഐഡൻറ്റിറ്റിക്കൽ ഒബ്ജക്റ്റ് ഒരേ സമയം ഒരേ സ്ഥലത്ത് നിൽക്കില്ല എന്നുള്ള പൗലിയുടെ എക്സ്ക്ലൂഷൻ തിയറിയെ മോഡേണൈസ് ആധുനികത മുന്നോട്ട് വെക്കുന്നത് ഇതേ രീതിയിലാണ്. അതിന് യൂറോപ്യൻസ് അമേരിക്കയിലേക്ക് കുടിയേറ്റം ചെയ്യുമ്പോൾ അവിടുത്തെ റെഡ് ഇന്ത്യൻസിനെ സ്വാഭാവികമായിട്ട് അവർ ആ കാലത്ത് ജീവിച്ചിരുന്നത് പക്ഷേ അവർ വേറൊരു കാലത്തേക്ക് തള്ളി നിൽക്കുകയാണ്. എങ്ങനെയാണ് ചെയ്യുന്നത്? അവരെ പ്രാചീനർ അപരിഷ്കൃതർ എന്നുള്ള രീതിയിൽ മറ്റൊരു കാലത്തേക്ക് അവരെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് ഈ പറയുന്ന പോളിയുടെ എക്സ്ക്ലൂഷൻ തിയറിയുടെ ഒരു സോഷ്യലൈസേഷനാണ്. പക്ഷേ ഇത് നമുക്ക് നമ്മളിപ്പോഴും പ്രാചീനരായ അവരെ ഉദ്ധരിക്കാൻ രീതിയിൽ അവർക്ക് സ്വമേധയാ സ്വയം പ്രകടിതമാവാനോ സ്വമേധയാ വികസിക്കാനോ ഉള്ള സാധ്യതകൾ നമ്മൾ അടച്ചു കളയുകയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകൾ നമ്മൾ അംഗീകരിക്കുന്നു പോലുമില്ല. നമ്മളവരെ ഉയർത്തിക്കൊണ്ടുവരാൻ സ്വമേധയാ അങ്ങനെ നമ്മൾ ശ്രമിക്കുകയാണ്. നമ്മളവരുടെ പേറ്റണാവുകയാണ്. നമ്മുടെ അവരുടെ ഏജൻസി അംഗീകരിക്കുന്നില്ല. ഈ ഏജൻസികളുടെ അംഗീകരിക്കാത്തതിൻ്റെ തുടർച്ച ഇന്ത്യയിലെ ഒരു നിരവധി ചരിത്രത്തിൽ കഴിഞ്ഞ ഈ രണ്ട് തരത്തിലുള്ള വർക്ക് ഞാൻ ഇതിനകത്ത്, ഒന്ന് ഇന്ത്യയിൽ 1774 തൊട്ട് അതായത് ബ്രിട്ടീഷ് ഭരണകൂടം ഔദ്യോഗിക ഭരണകൂടം ഇന്ത്യയിലെ രാഷ്ട്രീയാധികാരം ഏറ്റെടുക്കുന്ന കാലം, ആ കാലത്ത് ഏതാണ്ട് കാൽ നൂറ്റാണ്ടിന് ശേഷം ഇന്ത്യയിൽ 1774 ബ്രിട്ടീഷുകാർക്കെതിരായി ബംഗാൾ പ്രസിഡൻസിയിൽ പ്രത്യേകിച്ചും ഛോട്ടാ നാഗ്പൂർ ഏരിയയിൽ സർദാർ പഹാഡികൾ എന്ന ആദിവാസികളുടെ മുൻകൈയിൽ അതിശക്തമായ സമരം നടക്കുന്നുണ്ട്. ഇതൊരു വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു പ്രക്ഷോഭം എന്നുള്ള നിലയില്ല, തുടർച്ചയായിട്ട് ഒരു ദശാബ്ദക്കാലം തുടർച്ചയായിട്ട് അവർ ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്യുന്നു. ഈ സമരത്തു നിന്ന് ഉള്ള മുളപെട്ടലുകളെന്നോണം അതിൻ്റെ തുടർച്ചയെന്നോണം ബംഗാൾ പ്രസിഡൻസിയിൽ കൂടാതെ ബോംബെ പ്രസിഡൻസിയിലും മദ്രാസ് പ്രസിഡൻസിയിലും ആൻഡമാൻ നിക്കോബാറിലും ഒക്കെ തന്നെയും വടക്കൻ കിഴക്കൻ ഫ്രോണ്ടിയർ ഏജൻസിയിലും ഒക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രക്ഷോഭം, ഏതാണ്ട് 140 ട്രൈബൽ റെബലിയൻസ് 1947 വരെ, 1774 തൊട്ട് 1947 വരെ ഇന്ത്യയിൽ നടന്നുകൊണ്ടു. അതായത് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് തീരുമാനിക്കുകയും അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചർച്ച നടത്തുന്ന ഒരു തരത്തിൽ അനുരഞ്ജനത്തിൻ്റെ ഭാഷയിൽ എത്തുമ്പോഴും രാജസ്ഥാനിൽ ഭീൽ ആദിവാസികൾ ബ്രിട്ടീഷുകാരെയും സമരം ചെയ്യുകയാണ്. അവിടെ കാലുബായ് ഭീൽ എന്ന് പറയുന്ന ഒരു 12 വയസ്സുകാരിയായ പെൺകുട്ടി അവിടെ കൊല്ലപ്പെടുകയാണ്. പക്ഷേ കാലുബായ് ഭീലിനെ നമുക്കാർക്കും അറിയില്ല. ആകെ നമുക്കൊരു ഒരു പേരറിയാം, ബിർസാമുണ്ട, പാർലമെൻറ്റിലൊരു ഫോട്ടോ ഉണ്ട്. പക്ഷേ നൂറുകണക്കായ രക്തസാക്ഷികൾ ഇന്ത്യയിലെ ആദിവാസി മേഖലകളിൽ കൊല ചെയ്യപ്പെട്ടത് രക്തസാക്ഷി. ഇപ്പം താത്തിയ തോപ്പെ, ഇതൊരു നമുക്കറിയാവുന്നൊരു പേരാണ് താത്തിയ തോപ്പെ എന്ന് പറയുന്നത്. അതായത് ജാൻസി റാണിയുടെ കൂടെ ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്ത രാമചന്ദ്ര പാണ്ഡുരംഗ തോപ്പെ എന്ന് പറയുന്ന താത്തിയ തോപ്പെ. നമ്മളെല്ലാവരും ധീരദേശാഭിമാനിയായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വളരെ ആ ഒരു ബലിയർപ്പണത്തെ ഒട്ടും കുറച്ച് കാണിക്കാതെ തന്നെ പറയട്ടെ, പക്ഷേ നമുക്കാർക്കും താത്തിയ ഭീൽ എന്ന് പറയുന്ന ആളെ അറിയില്ല. കാരണം താത്തിയ ഭീൽ ഒരു ആദിവാസിയാണ്. താത്തിയ തോപ്പയുടെ സമകാലികനായ അദ്ദേഹം ഏതാണ്ട് ഒരു ദശാബ്ദക്കാലം മഹാരാഷ്ട്രയും മധ്യപ്രദേശും ചേരുന്ന ആ മേഖലയിൽ അവരുടെ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷ് ആർമിക്കെതിരായിട്ട് വളരെ നിശിതമായി സമരം പ്രത്യേകിച്ചും ഗറില്ല പോരാട്ടം നടത്തിയ ഒരു വ്യക്തിയാണ് താത്തിയ ഭീൽ. അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയാണ്, പരസ്യമായി തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ താത്തിയ ഭീലോ അല്ലെങ്കിൽ ഖജ്യ നായക് അല്ലെങ്കിൽ റുമാൽ നായക് ഇങ്ങനെ തുടങ്ങി നിരവധി പേരുകൾ നമുക്ക് കാണാനോ കേൾക്കാനോ കഴിയില്ല. ഇത് സംഭവിക്കുന്നത്, ഇത് വെറുതെ സംഭവിക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ചരിത്രകാരന്മാർക്ക് സംഭവിച്ച മറവിയോ ഒന്നുമല്ലിത്. ഇതിന് രേഖകളില്ലാത്ത കാര്യങ്ങളല്ലിത്. കാരണം ഞാൻ ഈ ഒരു പുസ്തകം ഇന്ത്യൻ സ്വാതന്ത്ര്യസമരവും ആദിവാസികളും എന്നുള്ള ഈ പുസ്തകത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെ ഉള്ള രേഖകൾ തന്നെയാണ്, ആർക്കൈവ് കിട്ടുന്ന രേഖകൾ തന്നെയാണ്. പലതരത്തിലുള്ള ബ്രിട്ടീഷ് പീരീഡിലുള്ള പല ജില്ലാ ഗസറ്റിയേഴ്സൊക്കെ നമുക്ക് അതിനെ കാണാൻ പറ്റും. പലതരത്തിലുള്ള പ്രാദേശിക ചരിത്ര രേഖകളും തേടിക്കഴിഞ്ഞാൽ ഇത്തരം ചാനലുകൾ, പക്ഷേ ഇതിനൊന്നും ശേഖരിക്കാനോ ഒന്നും തന്നെ നമ്മുടെ കൊളോണിയൽ ചരിത്രകാരന്മാരോ നമ്മുടെ ദേശീയ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയന്മാരോ അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഇതായിട്ട് പറയുന്ന മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയന്മാരോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് വളരെ, ഈവൻ ഈ സബാൾട്ടൻ ഹിസ്റ്റോറിയിൽ പോലും ഇത് വളരെ ഇതിനൊന്ന് കമ്പയർ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. പലപ്പോഴും പല ഈ 14 വോല്യങ്ങളിൽ ഈ സബാൾട്ടൻ സ്റ്റഡീസിൻ്റെ പല പല ഭാഗങ്ങളിലായിട്ടിത് ചെതറിക്കിടക്കുന്നെങ്കിലും ഇതിനൊന്ന് കമ്പയർ ചെയ്യാനാണ്, ഇതിൻ്റെ പൊതുവായ ഘടകങ്ങളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇനിയും നടന്നിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇത് സംഭവിക്കുന്നത്
ഇത് ഞാൻ പ്രത്യേകിച്ചും 47 ശേഷമുള്ള ഒരു എങ്ങനെയാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം വീണ്ടും ഇതേ ആദിവാസികൾക്ക് തുടർച്ചയായി സമരം ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളൊരു വിഷയം, ഇന്ത്യയിലെ ആദിവാസിക കോറിഡോറിൽ എന്താണ് സംഭവിക്കുന്നത്, ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡിലെ ആദിവാസികളുടെ അവസ്ഥയെക്കുറിച്ചുള്ളൊരു പുസ്തകം ചെയ്യേണ്ടത്, അതൊരു ഒരു ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് ഇവരുടെ ഒരു മാർജിനലൈസേഷന് കാരണമായിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ഇന്ത്യൻ കോറിഡോർ എന്ന് ട്രൈബൽ കോറിഡോർ ഒരേ സമയം ഇന്ത്യൻ റെഡ് കോറിഡോർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്, അതിൻ്റെ കാരണം എന്താണ്? അത് ഇന്ത്യയിലെ മിനറൽ കോറിഡോറും കൂടിയാണ് എന്നുള്ള വസ്തുത. ഇത് ഇന്ത്യയിലെ ആദിവാസി ചരിത്രത്തിനകത്ത് നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും നിങ്ങൾക്ക് അവരുടെ ചരിത്രം ഇതിനകത്ത് പോസ്റ്റ് കൊളോണിയലിസം എന്നുള്ളൊരു വാക്ക് അവർ ഉപയോഗിക്കില്ല. കാരണം അവരെ സംബന്ധിച്ചുള്ള ആ പോസ്റ്റ് കൊളോണിയൽ എന്നുള്ള ഒരു കൊളോണിയൽ പീരീഡ് തീർന്നായിട്ട് അവർക്ക് അറിയില്ല. ഞാൻ പറഞ്ഞത് ചരിത്രജ്ഞാനമില്ലാത്തത് കൊണ്ടല്ല, അത് അവരെ സംബന്ധിച്ചാൽ അങ്ങോട്ടൊരു ഫീൽ ഉണ്ടാവണമെങ്കിൽ അങ്ങനത്തെ തരത്തിലുള്ളൊരു ഒരു ഭരണമോ ആ രീതിയിലോ ആ പലായനം 47 മുന്നേയുള്ള പലായനം അവർ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ വികസനത്തെ സംബന്ധിച്ചുള്ള ബോധ്യങ്ങളിൽ മാറ്റം വരുത്താതെ, അതിനോട് നമ്മൾ ഒരു സംവാദത്തിന് തയ്യാറാവാതെ, അവരുടെ ജീവിതക്രമങ്ങളെ സമ്പദ്ക്രമങ്ങളെ മനസ്സിലാക്കാതെ ഒരിക്കലും നമുക്കിത് സാധ്യമല്ല എന്നുള്ളത്. ഇത് ഇതൊരു ആമുഖമായിട്ടാണ് ഞാൻ ഈ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം വികസനത്തെ പുതിയ രീതിയിൽ നിർവചിക്കാതെ, സംസ്കാരത്തെ പുതിയ രീതിയിൽ നിർവചിക്കാതെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കാതെ നമുക്കിത് ഈ ചർച്ചകളെ നമുക്കെപ്പോഴും ഈ ചർച്ച ഇങ്ങനെ ചെയ്യാം, അകത്തുണ്ട് അല്ല സോറി പുറത്തുണ്ട് അകത്തില്ല എന്ന് പറയാൻ നല്ലത്, ഇപ്പോഴും അകത്തേക്ക് ക്ഷണിക്കാൻ നമുക്ക് ഇപ്പോഴും മടിയാണെന്നുള്ളതിൻ്റെ പല തെളിവുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ആണ് ഇതിൻ്റെ ഒരു ചർച്ചയിൽ എനിക്ക് പറയാനുള്ളത്. ഹലോ, ഒച്ചയായിട്ടില്ല. ഞാൻ ഏതായാലും ഇതൊന്ന് വായിക്കുകയാണ്. കാരണം ഇനി എൻ്റെ വായന്ന് ആരെങ്കിലും മദ്യപിച്ചോ എന്നുള്ള വാക്കൊന്നും വന്ന് 1002 കേസിൽ പ്രതിയാകണ്ട എന്നുള്ളതുകൊണ്ട് വായിക്കുക എന്ന് വെച്ചിരിക്കുകയാണ്. പട്ടികജാതി, പട്ടികവർഗ, മറ്റ് അധസ്ഥിത വിഭാഗങ്ങൾ എന്നിവയുടെ സാമ്പത്തിക, സാമൂഹിക, വിദ്യാഭ്യാസപരമായ മുന്നേറ്റങ്ങൾക്കുള്ള തടസ്സങ്ങൾ, ഇത് ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇക്കാര്യം പ്രധാനമായും ഒരു സാമ്പത്തിക ശാസ്ത്ര വീക്ഷണത്തിലൂടെയും അതിൻ്റെ കൂടെ അല്പം സാമൂഹിക പശ്ചാത്തലവും ജനിതകമായുള്ള ചില ശാസ്ത്രീയ പശ്ചാത്തലങ്ങളും അനുസരിച്ചാണ് ഞാൻ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. ക്ലാസിക്കൽ ഇക്കണോമിക്സിലും നിയോ ക്ലാസിക്കൽ ഇക്കണോമിക്സിലും മാർക്സിയൻ സാമ്പത്തിക ശാസ്ത്രങ്ങളിലുമെല്ലാം പറയുന്നത് ഉൽപ്പാദന മേഖലയിൽ 3 ഘടകങ്ങൾ ഉള്ളതായാണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എന്നതാണത്. ഇന്നത്തെ കാലത്ത് എൻ്റെ വീക്ഷണത്തിൽ ഇത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എന്നിങ്ങനെ പറയാതെ ഭൂമി, സാങ്കേതിക വൈദഗ്ധ്യമുള്ള തൊഴിൽ, സാങ്കേതിക വിദ്യ, മൂലധനം, നിയമങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ ആയി കണക്കാക്കേണ്ടതാണ്. അതായത് ട്രഡീഷണലായിട്ട് പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വളരെയധികം മാറിയിരിക്കുന്നു. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ മാത്രമല്ല ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇന്ത്യയിൽ പോലും പഠിപ്പിക്കാത്ത, ഇത് പഠിക്കാൻ വേണ്ടി അമേരിക്കയിലെ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലും മറ്റും പോകേണ്ടി വരുന്ന പലർക്കും കൗഡില്ലിൻ്റെ അർത്ഥശാസ്ത്രം എന്ന സമഗ്രമായ ഭരണസംബന്ധമായ എല്ലാം അടങ്ങുന്ന കൃതിയിലെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള ഭാഗം നോക്കുക. ഇതിൽ ദ കൗഡില്യൻ, ദ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്ന അധ്യായത്തിൽ വിശദമായി ഇതിനെപ്പറ്റിയെല്ലാം എഴുതിയിട്ടുണ്ട്. അതിലൊരു പാരഗ്രാഫ് ഇതാണ്: ദ റോൾ ഓഫ് ദ കിങ് ഇൻ പ്രൊട്ടക്റ്റിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് ദ വെൽഫെയർ. ഇതൊന്ന് വായിച്ചു നോക്കുക. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഓരോ വിഭാഗങ്ങൾക്കും നൽകുന്ന ക്ഷേമസംബന്ധിയായി നൽകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതിന് ദൗർഭാഗ്യവശാൽ കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രമൊന്നും ഇന്ത്യയിൽ നമുക്ക് പഠിക്കാൻ ഇതേവരെ ഭാഗ്യമില്ലാതെ പോയി. വിഷ്ണുഗുപ്തനും കൗഡില്യനും ചാണക്യനുമെല്ലാം ഒരാൾ തന്നെയാണെന്ന് അറിയുന്നവർ പോലും തുച്ഛമാണ്. അതുകൊണ്ട് പൗരാണിക ഇന്ത്യയെ പൂർണ്ണമായി പുച്ഛിക്കുന്ന, അതിനെ ജാതിയുടെയും ഉച്ച നീചത്വങ്ങളുടെയും പര്യായം മാത്രം കാണുന്ന പലരും ഇതൊന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. ഇന്ത്യയിലെ അധിഷ്ഠിത വിഭാഗങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ ഏകദേശം 3000 വർഷത്തോളമെങ്കിലും യാതൊരു വിദ്യാഭ്യാസവും ചെയ്യാനാകാതെ വളരെ ദുഷ്കരമായ പ്രകൃതി സാഹചര്യങ്ങളിൽ ശാരീരിക അധ്വാനം ചെയ്ത് കഷ്ടിച്ച് ജീവിച്ചു പോകുന്ന തലമുറകളാണ്. മാർക്സിയൻ തിയറി അനുസരിച്ച് ഇവർ ചെയ്ത ജോലിയിലുണ്ടായിരുന്ന സർപ്ലസ് വാല്യൂ ആണ് ഇവരെ ജോലിക്ക് ഉപയോഗിച്ച ഫ്യൂഡലിസ്റ്റിക് സമ്പ്രദായത്തിലെ ചൂഷകർക്ക് ലഭിച്ചതും അതുമൂലം കൊഴുത്തതും.
വ്യവസായിക വിപ്ലവം നടക്കുന്നതുവരെ ആവിയന്ത്രവും തുടർന്ന് ഇപ്പോൾ കാണുന്ന വിധത്തിലുള്ള അത്യാധുനിക സാങ്കേതിക മേഖലയും വികസിക്കുന്നതുവരെ ഈ മൂന്ന് ഘടകങ്ങളും പ്രകൃതിയും മാത്രം മതിയായിരുന്നു ഒരു ഉൽപാദനം നിർവഹിക്കുന്നതിന്. അധസ്ഥിതരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയോ മൂലധനമോ അവർക്കുണ്ടായിരുന്നില്ല. അവർക്കുണ്ടായിരുന്നത് വിശപ്പ് മാറാത്ത വയറുള്ള ഒരു ശരീരം മാത്രമായിരുന്നു. ആ ശരീരത്തിൻ്റെ കായികശേഷി ഉപയോഗിച്ചാണ് അവർ തൊഴിൽ ചെയ്തിരുന്നത്. അങ്ങനെയുള്ള തൊഴിൽ മാത്രമായിരുന്നു അവർക്കുള്ള ജീവനോപാധി. പുതിയ കാലഘട്ടത്തിൽ സാങ്കേതികമായി മികവുള്ള തൊഴിലിനു മാത്രമേ മൂല്യവർദ്ധനവ് ഉണ്ടാക്കാനാകൂ. നമ്മുടെ രാജ്യത്തെ ഏതാനും സഹസ്രാബ്ദങ്ങളിലെ പരിഗണന വെച്ച് വളരെ മോശമായി കണക്കാക്കുന്ന മാനുഷിക ശാരീരിക അധ്വാനം ആവശ്യമുള്ള ഓടവൃത്തിയാക്കൽ, കാളകളെയും മറ്റു മൃഗങ്ങളെയും മനുഷ്യനെയും ഉപയോഗിച്ചുള്ള നിലം ഉഴുതുമറിക്കൽ എന്നിങ്ങനെ തികച്ചും സാങ്കേതികവിദ്യ ആവശ്യമില്ലാത്ത മേഖലകളിലാണ് ഇപ്പോഴും ഇവരുടെ ശാരീരിക അധ്വാനം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇനി കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1957 ഭൂപരിഷ്കരണം കൊണ്ടുവരുന്നത്. എന്നാൽ ആ നിയമം നടപ്പിലായത് 1/1/1970 മുതൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ നിയമത്തിൽ ഉദ്ദേശിച്ചിരുന്ന ലക്ഷക്കണക്കിന് ഏക്കറിനുള്ള അധികം മിച്ചഭൂമി ഈ കാലഘട്ടത്തിനിടയിൽ കൈമാറ്റങ്ങൾ ചെയ്യപ്പെട്ടു. ഏകദേശം 35,000 ഏക്കർ മാത്രം മിച്ചഭൂമി ലഭിക്കുകയും ചെയ്തു. അതോടൊപ്പം തോട്ടഭൂമി മിച്ചഭൂമിയായി കണക്കാക്കാത്തതുകൊണ്ട് തോട്ടഭൂമി ഉണ്ടായിരുന്ന ചില കുത്തകകൾക്ക് 100,000 ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കൈവശം വയ്ക്കുന്നതിന് സാധിച്ചു. വാസ്തവത്തിൽ ഭൂപരിഷ്കരണ നിയമത്തിൽ 15 ഏക്കറിന് മുകളിലുള്ള തോട്ടഭൂമി സർക്കാർ ഭൂമിയായി കണക്കാക്കും, എന്നാൽ തൽക്കാലം ഏറ്റെടുക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ തൊഴിൽ നഷ്ടം ഉണ്ടാകാതെ തന്നെ ആ ഭൂമിയും സർക്കാർ നിയന്ത്രണത്തിൽ വന്നേനെ. അതുണ്ടായില്ല. ഇതുകൂടാതെ ഏകദേശം 8,50,000 ഏക്കർ ഭൂമി വ്യാജരേഖ ഉണ്ടാക്കി വിദേശികളുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ഇപ്പോഴും കൈവശം വെച്ചിട്ടുള്ള കുത്തകകളുണ്ട്. ഇന്ത്യ സ്വതന്ത്രമായതോടെ 1947 ഓഗസ്റ്റ് 15 എല്ലാ വിദേശികളുടെയും കൈവശമുള്ള ഭൂമി ഇന്ത്യൻ സർക്കാരിലോ സംസ്ഥാന സർക്കാരിലോ നിക്ഷിപ്തം ആകേണ്ടിയിരുന്നതാണ്. അതിന് പകരം വ്യാജരേഖകളുണ്ടാക്കി അത് പിന്നീട് ചില ഇന്ത്യക്കാരുടെ പേരിലേക്കും മറ്റും മാറ്റുകയാണ് ഉണ്ടായത്. കണ്ണൻദേവൻ എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലം 1976 ടാറ്റയ്ക്ക് വിൽക്കുന്നതിന് ബ്രിട്ടീഷ് രാജ്ഞിയാണ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകിയതെന്നറിയുന്നു. ഇന്ത്യയിൽ കേരളത്തിലുള്ള ഭൂമി എങ്ങനെയാണ് 1976 ഒരു ബ്രിട്ടീഷ് ഭരണാധികാരിക്ക് വിൽക്കാൻ അധികാരം കൊടുക്കാനാകുക? ഞാൻ DGP ആൻഡ് SPC ആയിരുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള 39 എസ്റ്റേറ്റുകളെപ്പറ്റി കേരള ലാൻഡ് കൺസർവൻസി ആക്ടും ഫോർജറിയും പ്രകാരം 39 ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ചിന് നൽകിയിരുന്നു. ആ കേസുകൾ ശരിയായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇവരുടെ കയ്യിൽ ഇപ്പോഴുള്ള രേഖകളെല്ലാം വ്യാജരേഖകളാണെന്നും അതുകൊണ്ട് തന്നെ ആ എസ്റ്റേറ്റുകൾ മുഴുവനുമായും സർക്കാർ അധീനതയിൽ വരേണ്ടതായിരുന്നുവെന്ന് കൃത്യമായി തെളിയിക്കാമായിരുന്നു. അതുണ്ടായിട്ടില്ല. ഭൂപരിഷ്കരണം മൂലം വലിയൊരു വിഭാഗം അധിസ്ഥിതർക്ക് 10, 5, 3 എന്നീ നിലയിലുള്ള വീട് വയ്ക്കുന്നതിനാവശ്യമായ ഭൂമി മാത്രമാണ് ലഭിച്ചത്. അതായത് അവർക്കാർക്കും കൃഷിസ്ഥലമോ സ്വന്തമായി അധ്വാനിച്ച് ജീവിതം പുലർത്താനുള്ള മറ്റേതെങ്കിലും സൗകര്യമോ ലഭിച്ചിട്ടില്ല എന്നർത്ഥം. അതിനു പുറമെ വീടില്ലാത്ത 1,000,000 പേർക്ക് ലക്ഷം വീട് കോളനികൾ എന്ന പേരിൽ 1960s കൊട്ടിക്കേക്ഷിക്കപ്പെട്ട നരക കോളനികൾ സൃഷ്ടിക്കപ്പെട്ടു. ഇങ്ങനെ അധിഷ്ഠിത വിഭാഗത്തെ പ്രത്യേകം താമസിപ്പിച്ച് അതിനെ ഒരു ക്രിമിനൽ കോളനിയാക്കി മാറ്റുന്നതിനിടയാക്കി. ഏതെങ്കിലും വിധത്തിലുള്ള സ്വകാര്യതയോ മലമൂത്ര വിസർജനത്തിലുള്ള സൗകര്യമോ ഇല്ലാതിരുന്ന ഈ കോളനികളിൽ താമസിക്കേണ്ടി വന്ന കുടുംബങ്ങൾക്ക് തൊഴുത്തിൽ താമസിക്കുന്ന മൃഗങ്ങളെക്കാൾ മോശമായ അവസ്ഥയുണ്ടായി. അന്ന് അത്തരം വീടുകൾ ഇല്ലാത്തവരെ മറ്റ് സമൂഹങ്ങളുടെ ഇടയിൽ ചെറിയ വീടുകൾ നൽകി താമസിപ്പിച്ചിരുന്നുവെങ്കിൽ പൊതുസമൂഹവുമായി ഒത്തിണങ്ങി ഒറ്റ സമൂഹമായി മാറുന്നതിന് അവസരം ലഭിക്കുമായിരുന്നു. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 1,000,000,000 രൂപയുടെ വികസനത്തിനായി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം നല്ലൊരു ഭാഗവും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ചേർന്ന് അപഹരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഗുണഭോക്താക്കളായ വിഭാഗങ്ങളെയും സാങ്കേതിക വിദഗ്ധരെയും ഉപയോഗിച്ച് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഇത്തരം വികസനത്തിന് ഉപകരിക്കേണ്ട പണം കുറേ കൂടി നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടുമായിരുന്നു. കോടിക്കണക്കിന് രൂപയാണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പുകൾ ഓരോ വർഷവും ചിലവാക്കുന്നത്. ഇതുകൂടാതെ വിവിധ നിയമങ്ങളും വനവാസി നിയമങ്ങളും ഒക്കെ ഉണ്ടായിട്ടും യാതൊരു പ്രയോജനവും ഇല്ലാത്ത മട്ടിൽ
സ്ഥിതിഗതികൾ തുടരുകയാണ്. ഇപ്പോഴും സാങ്കേതികമായി ഉയർച്ച വന്നിട്ടില്ലാത്ത സ്ഥിതി കാരണം ഇവരിൽ മിക്കവരുടെയും പരമ്പരാഗതമായ തൊഴിലുകൾ പുത്തൻ സാങ്കേതികവിദ്യയോട് പിടിച്ചു നിൽക്കാനാകാതെ തകർന്നടിഞ്ഞു. അതുകൊണ്ട് ഇവർക്ക് ഭൂമിയും മൂലധനവും സാങ്കേതിക വിദ്യാ പരിശീലനവും ലഭ്യമാക്കേണ്ടത് സർക്കാരിൻ്റെ പ്രാഥമിക ലക്ഷ്യമായിരിക്കണം. ഇവർക്ക് ലഭിക്കുന്ന സംവരണത്തെക്കുറിച്ച് പലരും എതിരായി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 3000-4000 വർഷങ്ങളോളം ബുദ്ധിയൊന്നും ഉപയോഗിക്കാൻ സാധിക്കാതെ മൃഗതുല്യമായ ജീവിതം നയിക്കേണ്ടി വന്ന, അതായത് ഒരാളുടെ ഒരു വിഭാഗത്തിൻ്റെ ബുദ്ധിശക്തിയെ തന്നെ ജനിതകമായി വളരെയധികം ബാധിക്കുന്നതാണ്. ഞാനിത് പല ന്യൂറോളജിസ്റ്റിനോടും ചോദിച്ച് വെരിഫൈ ചെയ്തതാണ്. കേരളത്തിൽ സോഷ്യലിസം കൊണ്ടുവന്നപ്പോൾ ഉന്നത കുലജാതരായ നമ്പൂതിരിക്കും അധസ്ഥിതിനും ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ ഒരു സ്ഥിതിയിലെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ നമ്പൂതിരിയെ സംബന്ധിച്ചിടത്തോളം ഇത് സാമ്പത്തികമായ ഒരു പ്രശ്നം മാത്രമാണ്. എന്നാൽ അധസ്ഥിതിനെ സംബന്ധിച്ചിടത്തോളം ഇത് സാമ്പത്തികമായ ഒരു പ്രശ്നം മാത്രമല്ല, തലമുറകളായി ഉപയോഗിക്കാൻ സാധിക്കാതിരുന്ന അവരുടെ തലച്ചോറിൻ്റെ ആധുനിക ലോകത്തേക്കുള്ള പ്രയാണത്തിലേക്കുള്ള വേഗതക്കുറവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഭാഗങ്ങൾക്ക് 10 വർഷത്തെ സംവരണം കൊണ്ട് ഒന്നും നേടാനാകാതെ വരുന്നത്. മാത്രമല്ല, ഉള്ള സംവരണം ഈ വിഭാഗങ്ങളിലെ ഒരു ചെറിയ വിഭാഗം കൈയടക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്രിമിനലെയർ സംവിധാനം ഇതിൽ കൊണ്ടുവന്നില്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പൊതുവായി മുന്നോട്ട് പോവുക അസാധ്യമായിരിക്കും. സംവരണത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇൻഫോസിസ്, TCS തുടങ്ങിയ സാങ്കേതിക വിദ്യാ മേഖലകളിലും ISRO പോലുള്ള സാങ്കേതിക മേഖലകളിലും എല്ലാം യാതൊരു സംവരണവുമില്ലാതെ അവരവരുടെ ജനസംഖ്യ അടിസ്ഥാനത്തിൽ മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ജോലി കിട്ടുന്ന സ്ഥിതി ഉണ്ടാകുമ്പോൾ ആ സംവരണമെല്ലാം നിർത്തലാക്കാം. ഇവിടുത്തെ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ആൾക്കാർക്ക് ഇൻഫോസിസിലും അതുപോലെ TCSലുമെല്ലാം സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അവിടെ ഇപ്പോൾ എത്ര പേര് ഇതിൽ നിന്നുണ്ടെന്ന് എനിക്കറിയില്ല. പലരും, കാരണം ഏറ്റവും വലിയ ഒരു വിശേഷം ഞാൻ കണ്ടിട്ടുള്ളത്, വളരെയധികം ഈ അപ്പർ കാസ്റ്റിലുള്ളവർ സംവരണത്തിനെതിരെ പലപ്പോഴും വളരെയധികം ശബ്ദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കാത്തത്, അവർക്കൊരു പ്രശ്നമുണ്ട്, അവർക്ക് ജോലി കിട്ടുന്ന പ്രശ്നമുണ്ട്. അത് ഈ സംവരണം കൊണ്ടല്ല, ഇപ്പോൾ 10% സാമ്പത്തിക സംവരണവും കൊടുത്തിട്ടുണ്ട്, അത് പോകട്ടെ. പക്ഷേ ഇത് മനസ്സിലാക്കേണ്ടത്, 10 വർഷത്തേക്ക് ഉണ്ടായിരുന്ന സംവരണം 70 വർഷം കഴിഞ്ഞിട്ടും തുടരുന്നു. എന്തുകൊണ്ട് ഇനിയും തുടരേണ്ടി വരും എന്നുള്ളതിൻ്റെ കാരണം, 3-ഓ 4-ഓ 5-ഓ തലമുറ വേണ്ടിവരും അവരുടെ ബുദ്ധിപരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ. കാരണം 3-ഓ 4-ഓ സഹസ്രാബ്ദങ്ങൾ അവരുടെ ബുദ്ധി ഉപയോഗിക്കാതെ കിടക്കേണ്ടി വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും സമയത്ത് ഇതേപോലുള്ള കേന്ദ്രങ്ങളിൽ എല്ലാവർക്കും അവരുടെ ജനസംഖ്യയ്ക്ക് അനുപാതമായിട്ടുള്ള ജോലി കിട്ടുകയാണെങ്കിൽ ആ സമയം സംവരണമെല്ലാം ഉപേക്ഷിക്കാവുന്നതാണ്. ക്രീമിലെയർ സംവിധാനം ഇതിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അതുപോലെ പട്ടികവർഗ വിഭാഗത്തിൽ ട്രൈബ് എന്നത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയായി കണ്ട് ആ ഭൂപ്രദേശത്തു നിന്നും മാറിപ്പോകുന്നവർക്ക് ഒരു തലമുറയിൽ കൂടുതൽ സംവരണം അനുവദിക്കരുത്. ലാൻഡ് ലേബർ ക്യാപിറ്റൽ എന്നതിൽ നിന്നും ലാൻഡ്, ടെക്നിക്കൽ ലേബർ, ടെക്നോളജി, ക്യാപിറ്റൽ, ഫൈനാൻഷ്യൽ സർവീസസ്, മാർക്കറ്റിംഗ് ടെക്നോളജി, എൻവയോൺമെൻറ്റ്, ലീഗൽ സിസ്റ്റംസ് എന്നിവയാണ് ഇപ്പോഴത്തെ ഉൽപ്പാദന മേഖലയിലെ ഘടകങ്ങൾ. അതായത് എല്ലാ മാർസിയൻ തിയറി ഒക്കെ അനുസരിച്ചുള്ള ലാൻഡ് ലേബർ ക്യാപിറ്റൽ എന്നത് മാറി ഇത്തരം ഘടകങ്ങളിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നു. ആ നിലയിലുള്ള ഘടകങ്ങൾ അധസ്ഥിത വിഭാഗങ്ങൾക്ക് ലഭ്യമാക്കുക, അത് ഉപയോഗിക്കാൻ അവരെ പ്രാപ്തരാക്കുക, ലക്ഷം വീട് കോളനികളെല്ലാം മാറ്റി ജീവിക്കാൻ ആവശ്യമായ ഫ്ലാറ്റുകളും സ്വകാര്യതയുമെല്ലാം ഉണ്ടാക്കുക, സർക്കാരിൻ്റെ 8.5 ലക്ഷം ഏക്കർ ഭൂമി പിടിച്ചെടുത്ത് പുനരുൽപ്പാദനപരമായ കൃഷിക്കാവശ്യമായ വിധത്തിൽ ഇവർക്ക് നൽകുക, പട്ടികവർഗ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള കടന്നുകയറ്റങ്ങളും കയ്യേറ്റങ്ങളും ഒഴിവാക്കുക എന്നതാണ് അത്യാവശ്യമായി ചെയ്യേണ്ടത്. പ്രായോഗികമായി ഞാൻ പറഞ്ഞാൽ നല്ല കഴിവും താല്പര്യവുമുള്ള 3-ഓ 4-ഓ ചെറുപ്പക്കാരായ IAS ഉദ്യോഗസ്ഥരെ കണ്ടെത്തി അവർക്ക് പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ ചുമതല നൽകി 3 വർഷത്തിനകം തീർക്കേണ്ട ലക്ഷ്യങ്ങൾ നിർവചിച്ചു കൊടുത്ത് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരം കൊടുത്താൽ 3 വർഷം കൊണ്ട് തന്നെ
കേരളത്തിലെ അധസ്ഥിത വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ 80% പരിഹരിക്കാനാകും. അതിനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് ആവശ്യം. അധസ്ഥിത ജനവിഭാഗങ്ങളെ, ദലിതരെ, ആദിവാസികളെ പുറന്തള്ളുന്നതിൻ്റെ ഒരു മെക്കാനിസമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത് അനാവശ്യമായ ജനറലൈസേഷൻ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിക്കത്തില്ല. മാത്രമല്ല, എനിക്ക് ഏറ്റവും അതിശയകരമായി തോന്നുന്ന കാര്യം സെൻകുമാർ ഇവിടെ സൂചിപ്പിച്ച ദലിതർക്ക് വർഷങ്ങളായി ബുദ്ധി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല, അവർ ബുദ്ധിപരമായി പുറകിലാണ്. തനി വംശീയവാദം അത്, കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ദലിതർ ബുദ്ധി ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യ കാണിയല്ലായിരുന്നു. ഈ മനുഷ്യർ മുഴുവൻ തിന്ന് തീർത്തത് ദലിതർ ഉണ്ടാക്കിയ ഭക്ഷണമാണെന്ന്. ഒരു ബുദ്ധി ഉപയോഗിക്കാതെ കാളകളെപ്പോലെ വെറുതെ കാളകളാണോ പണിയെടുത്തത്? അവരുടെ ബുദ്ധി മുഴുവൻ ഉപയോഗിച്ച് തിന്ന് തീർത്തിട്ട് ഇപ്പോൾ പറയാം അവർക്ക് ബുദ്ധിയില്ലെന്ന്. അവരാണ് തനി വംശീയവാദം. ബുദ്ധി ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ബ്രാഹ്മണനും അവൻ്റെ വേദഗ്രന്ഥങ്ങൾ ഉരുവിടുന്നവനുമാണെന്നുള്ള സങ്കല്പമാണ് നമ്മൾ മാറ്റി വെക്കട്ടെ. കിളയ്ക്കുന്നവനും ബുദ്ധിയുണ്ടെന്ന് നമ്മൾ അറിയണം. കാരി പിടിക്കുന്നവനും ബുദ്ധിയുണ്ടെന്ന് നമ്മൾ സമ്മതിക്കണം. അരി കുത്തുന്നവർക്കും ബുദ്ധിയുണ്ടെന്ന് സമ്മതിക്കണം. അതാണ് എൻ്റെ IAS പ്രൊഫസറിന് മാത്രമല്ല ബുദ്ധിയുള്ളത്, ബുദ്ധി എല്ലാവർക്കും ഉള്ളതാണ്. മാത്രവുമല്ല, ഒരു പ്രത്യേക വിഭാഗം വർഷങ്ങളോളം ബുദ്ധി ഉപയോഗിക്കാതെ പോയി എന്ന വാദം തന്നെ തെറ്റാണ്. അക്കാര്യത്തിൽ അവരെ ഭീകരമായി അടിച്ചമർത്തിയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായവുമുണ്ട്. ഇപ്പോൾ പൊയ്കയിലപ്പച്ചൻ പറഞ്ഞൊരു കാര്യം കാളകയിറച്ചി തിന്നരുതെന്നാണ് അനുയായികളോട് പറഞ്ഞത്. പൊയ്കയിലപ്പച്ചനെ നിങ്ങൾക്കറിയാം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാണ്, ദളിതരുടെ ദൈവമാണ്. അദ്ദേഹം അനുയായികളോട് പറഞ്ഞു കാളയിറച്ചി തിന്നരുത് കേട്ടോ എന്നാണ് പറഞ്ഞത്. പോത്തിറച്ചിയും കാളയിറച്ചിയും തിന്നരുത്. അത് ഇപ്പോഴത്തെ ആൾക്കാർ പറയുന്ന പോലൊന്നും അല്ല, ദൈവമായതുകൊണ്ട് തിന്നരുതെന്നല്ല പറഞ്ഞത്. മറിച്ച് നമ്മുടെ അപ്പനപ്പൂപ്പന്മാരെ ഉഴുതപ്പോൾ കൂടെ ഉഴുത കാളകൾ അവർക്ക് കൂടുതൽ ഭാരമുണ്ടാകാതിരിക്കാൻ അധിക ഭാരം വലിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് കാളയിറച്ചി തിന്നരുതെന്ന് കരഞ്ഞു പറഞ്ഞ ഒരാൾ അപ്പച്ചൻ. ഈ രാജ്യം എൻ്റെ ഞാൻ അഭിമാനിച്ചോണമെന്ന് എന്തിനാണ് വെറുതെ പറയുന്നത്? എനിക്ക് വിമർശനമുണ്ട് ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തോട്. എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ കാളകളോടൊപ്പം ഉഴുത രാജ്യത്തിൽ ഞാൻ അഭിമാനപൂരിതരാണെന്ന് പറഞ്ഞാൽ അത് ശരിയായൊരു വീക്ഷണമല്ല. അങ്ങനെ നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ സാറോട് സൂചിപ്പിച്ചത് സാങ്കേതികമായി പരിഹരിക്കുന്ന കാര്യമാണ്. സാങ്കേതികമായി ഇത് പരിഹരിക്കാൻ പറ്റത്തില്ല. മാത്രവുമല്ല, 70 വർഷം കൊണ്ട് ദളിതരംഗം എത്തിയില്ല എന്ന് പറയുന്നത് ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. വ്യവസായത്തിന് ലോൺ കൊടുക്കും, 10 ലക്ഷം രൂപ കൊടുക്കും. എന്താണെന്നറിയോ യോഗ്യത? 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ഉണ്ടാകാൻ പാടില്ലെന്നാണ് എന്ന് പറഞ്ഞ ഒരു കാലത്ത് നീ തിരിച്ചടക്കിയല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് കാശ് കൊടുക്കുന്നത്. ഈ ജനത പിന്നെ എങ്ങനെ രക്ഷപ്പെടും? നീ നിങ്ങളൊരു ബാങ്കിൽ ചെന്ന് പൈസ ചോദിച്ചാൽ നിങ്ങളോട് ആദ്യം ചോദിക്കുന്നത് എനിക്ക് തിരിച്ചടയ്ക്കാൻ ശേഷിയുണ്ടോന്നാണ്. പട്ടിയാതിക്കാരോട് ചോദിക്കുന്നത് തിരിച്ചടയ്ക്കാൻ ശേഷിയില്ലാന്ന് തെളിയിച്ചാലേ പൈസ അതിലുള്ളതാണ് പറയണേ. ഇങ്ങനെ ഏറ്റവും തലതിരിഞ്ഞ രീതിയിൽ. പിന്നെ വികസനത്തിൻ്റെ കാര്യം വരുമ്പം ഈ വലിയ വലിയ ഈ പറയണ പുതിയ എൻ്റർപ്രണേഴ്സിൻ്റെ ക്ലസ്റ്ററിൻ്റെ കാര്യമൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു നാടാണ് കേരളം. പക്ഷേ ദളിതരുടെ കാര്യത്തിലേക്ക് വരും വളരെ പെട്ടെന്ന് മെഴുകുതിരി നിർമ്മാണവും കോടി വളർത്തലും ഒക്കെയായി മാറും പെട്ടെന്ന്. ഇതൊരു മനോഘടനയാണ്, ഇത് തകർക്കാതെ പറ്റില്ല. ഇതറക്കാതെ സാറിവിടെ സൂചിപ്പിച്ച എത്ര നല്ല മനുഷ്യൻ വന്നാൽ അവൻ്റെ കഥ കഴിയുന്നല്ലാതെ ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകണമെങ്കിൽ ബേസിക്കലി ദളിതരോടുള്ള അപ്രോച്ച്, അവരും മനുഷ്യരാണ്, തുല്യരാണെന്ന ബോധ്യം നമ്മുടെ സമൂഹത്തിൽ, രാഷ്ട്രീയ പാർട്ടികളിൽ, ഭരണകർത്താക്കളിൽ ഒക്കെ ഉണ്ടായാൽ മാത്രം അവരുടെ സോഷ്യൽ ഏജൻസി, നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ ആ സോഷ്യൽ ഏജൻസി അംഗീകരിച്ചാലേ അത് പിരി. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഡിസ്കഷൻ അതിലൊന്ന്, ഈ പരമ്പരാഗത തൊഴിലുകൾ നഷ്ടപ്പെട്ടതിൽ ദളിതർക്ക് കാര്യമായ ഖേദമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ കുട്ടനാട്ടിൽ ജനിച്ചുകൊള്ളുന്ന ഒരാളാണ്. എനിക്കറിയാം ഞങ്ങൾ എന്നാണോ വരമ്പേ കയറിയത് അന്ന് മുതലേ ഞങ്ങൾ രക്ഷപ്പെടാൻ തുടങ്ങിയത്. ആ ചെളിക്കിടന്ന് കന്നുകാലിക്കൊപ്പം പണിയെടുത്ത കാലത്ത് ഞങ്ങൾ ആരും രക്ഷപ്പെട്ടിരുന്നില്ല, മറിച്ച് അതിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ, പരമ്പരാഗത തൊഴിലുകൾ ഉപേക്ഷിച്ചപ്പോഴാണ്. നമ്മുടെ തോട്ടികൾ രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും നന്നായിട്ട് മലഞ്ചുമന്നാൽ പോരാ, മലഞ്ചുമക്കുന്ന പണി അവൻ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് അതിൻ്റെ സ്റ്റാൻഡ്. ഉപേക്ഷിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഈ പരമ്പരാഗത തൊഴിലും അതിൻ്റെ മൂല്യവും ഈ ജനതയെ തകർക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് സമൂഹത്തിൻ്റെ മൊത്തമായൊരു ഘടന, ഒരു അപ്രോച്ചിനെ മാറ്റിമറിച്ചാൽ മാത്രമേ ദളിതരെന്നത് മറ്റുള്ളവരെ പോലെ തന്നെ തുല്യ അവകാശമുള്ള പൗരന്മാരാണെന്നുള്ളൊരു സങ്കല്പത്തിൽ നമുക്ക് ആ വിഷയത്തെ സമീപിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അവരെ പുറത്താക്കുന്ന ഈ മെക്കാനിസം ദുർബലപ്പെടുകയുള്ളൂ. നമ്മുടെ ധാർമ്മികതയുടെ അഴിച്ചുപണിയൽ അതിൽ വളരെ പ്രധാനമാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയുന്നു. ഇവരോട് കാണിക്കുന്ന ഈ അവഗണനയുടെ അടിസ്ഥാനം അവൻ്റെ സമ്പത്തോ വിദ്യാഭ്യാസമോ ഒന്നുമല്ല. ഒരാളുടെ നിലപാട് തീരുമാനിക്കുന്നത് അയാളുടെ ഉന്നത വിദ്യാഭ്യാസമൊന്നുമല്ല, ഉന്നതമായ ജോലിയുമല്ല, അയാൾ പിൻപറ്റുന്ന ധാർമ്മികതയാണ് അയാളുടെ നിലപാടിന് അടിസ്ഥാനമായി. അതുകൊണ്ടാണ് ഈ എംബസിക്കാരും എംഎക്കാരും ഒക്കെ വെളിവേട് പറഞ്ഞ് നടക്കുന്നതിൻ്റെ കാര്യം, അവർ പിൻപറ്റുന്ന ധാർമ്മികത ശരിയല്ലാത്തതുള്ള ആ ധാർമ്മികതയിലാണ് നമ്മൾ ഊന്നേണ്ടത്. മനുഷ്യനെ ധാർമ്മികമായി ഒരു പുതിയ അപ്രോച്ച് കണ്ടെടുക്കാൻ
സഹായിക്കുന്ന ഒരു സമീപനമാണ് ഇതിനകത്ത് ഉണ്ടാവേണ്ടത്. എങ്കിൽ മാത്രമേ എക്സ്ക്ലൂഷനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റൂ. ഇതുപോലൊരു ഓഡിയൻസിൻ്റെ മുന്നിൽ നിന്ന് പോലും ഇത്രയും നിരുത്തരവാദപരമായ രീതിയിലുള്ളൊരു വംശീയത പറയുക എന്ന് പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അത് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ആ രീതിയിൽ ആ ഒരു വംശീയതയെ അസേർട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാമൂഹ്യ അന്തരീക്ഷം ഇന്ത്യയിൽ ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. വളരെ ഞാൻ പറഞ്ഞ ചരിത്രത്തിൽ നിന്ന് പല രീതിയിൽ നിരാകരിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുള്ളത്. ഇവരുടെ ബുദ്ധി ഈ ഇല്ലായ്മയെക്കുറിച്ചൊക്കെ പറയുന്നത് ആ ഒരു ഒരു പ്രഘോഷണം നടത്തുന്നതിൻ്റെ. നമ്മൾ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഗാന്ധിയുടെ ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന പുസ്തകം എത്രയോ ലക്ഷക്കണക്കിന് കോപ്പികൾ അച്ചടിയും ആളുകൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്ത കാര്യമാണ്. ഭാവി ഇന്ത്യയുടെ രീതി എന്തായിരിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം. ആരെങ്കിലും, ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്, ഇവിടെ നിന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ജംഗിൾ രാജ് എന്ന് പറയുന്ന ബിർസാ മുണ്ടയുടെ ഭരണക്രമത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും? ബ്രിട്ടീഷുകാർക്കെതിരായി 1857 ബ്രിട്ടീഷ് ബംഗാൾ പ്രസിഡൻസിയിൽ അതിശക്തമായ പ്രക്ഷോഭം അഴിച്ചുവിട്ട ബിർസാ മുണ്ട, അദ്ദേഹം ഒരു കോൺവെൻ്റ് ഒരു ഈ മിഷണറി സ്കൂളിലാണ് പഠിച്ചത്, ആരംഭിച്ചത്. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കിയത് ഈ മിഷണറി സംവിധാനങ്ങൾ മുഴുവൻ അവരുടെ സംസ്കാരത്തിനെതിരാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയെ തകർക്കുന്ന ഒന്നാണ്, ബ്രിട്ടീഷുകാർ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഇല്ലായ്മ ചെയ്യുന്ന ഒരു വിഭാഗമാണെന്ന തിരിച്ചറിവ് വളരെ ചെറുപ്പത്തിൽ തന്നെ നേടുകയും ഈ മിഷണറി വിദ്യാഭ്യാസം ഒഴിവാക്കുകയും പിന്നീട് ബ്രിട്ടീഷുകാർക്കെതിരായ മൂവ്മെൻറ്റ് വളരെ ശക്തമാക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് തന്നെ അദ്ദേഹം ജംഗിൾ രാജ് എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനം പ്രത്യേകിച്ചും ഈ ജംഗിൾ മഹൽ എന്ന് പറയുന്ന ഏരിയയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് ഒരു രാജ്യത്ത് അവരുടെ ഇത് ഇന്ത്യ എന്നുള്ള പറയുന്ന വിശാലമായ ഒരു പ്രദേശത്തിലല്ല അന്ന് തന്നെ ഇന്ത്യ ഇല്ലതാനും. അദ്ദേഹം പ്രദാനം ചെയ്യുന്ന ഒരു ഭൂപ്രദേശത്ത് അവിടുത്തെ നികുതി സമ്പ്രദായം എങ്ങനെയായിരിക്കണം, ആരെയാണ് നിങ്ങൾ ആരെയാണ് കേൾക്കേണ്ടത്, ഏത് തരത്തിലുള്ള കൂലി സമ്പ്രദായമാണ് അവിടെ ആവശ്യം എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരു ഭരണ സംവിധാനം നിരക്ഷൻ എന്ന് പറയുന്ന ഒരു ആദിവാസി വിഭാഗത്തിൻ്റെ നേതാവ് ഇവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള നമ്മുടെ ചരിത്രത്തിൽ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്തതിന് ശേഷം അദ്ദേഹം, എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ പല ആളുകളും ഇതിനെപ്പറ്റി പറയുന്ന ആളുകൾക്ക് ഇതറിയില്ല എന്നുള്ള വസ്തുത. ബേദ് ബെഗാരി എന്ന് പറയുന്ന ഒരു രീതി അക്കാലത്ത് ആ പ്രദേശത്തുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ അന്നത്തെ ഭൂ ഉടമസ്ഥകർക്ക് വേണ്ടി കൂലിയില്ലാതെ വേല ചെയ്യുക എന്ന് പറയുന്നൊരു സാധനം, എല്ലാ പ്രത്യേക ആഘോഷ സമയങ്ങളിലും ഒക്കെ തന്നെ ഇതിന് അവർക്ക് വേണ്ടി ജോലി ചെയ്യുക. ഇത് പൂർണ്ണമായും ഇല്ലാതാക്കുകയും ഈ ആർക്കാണ് നികുതി നൽകേണ്ടത്, ഭൂ ഉടമസ്ഥർക്കല്ല നികുതി നൽകേണ്ടതെന്നും ഇവിടുത്തെ ആദിവാസി പഞ്ചായത്തുകൾക്ക് എങ്ങനെ നികുതി നൽകണമെന്നും ഏത് രീതിയിലാണ് നികുതി സമ്പ്രദായം വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കപ്പെട്ട ഒരു രീതികളൊക്കെ തന്നെയും പൂർണ്ണമായും തിരസ്കരിച്ചുകൊണ്ട് ആ ജനതയ്ക്ക് ബുദ്ധിയില്ലെന്ന്, ആ ജനതയ്ക്ക് അവരുടെ ബുദ്ധിവികാസം സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് വലിയൊരു അപകടമാണ്. അത് മുന്നോട്ട് പോകും തോറും അത് കൂടുതൽ അപകടത്തിലേക്ക് നയിക്കും. ഇത് ഇതിനുശേഷം നമ്മൾ ഈ പറയുന്ന ഈ 47 മുന്നേ പിന്നെയുള്ള കാലത്തും നമ്മൾ വീണ്ടും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വികസനത്തിന് വേണ്ടി അവരുടെ ജീവിത ഇതിപ്പം നമുക്കറിയാം എല്ലാവർക്കും, നമ്മുടെ ജനസംഖ്യയിൽ ആദിവാസി പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു 8.6%. കഴിഞ്ഞ 70 കൊല്ലക്കാലത്തിനിടയിൽ ഇന്ത്യയിൽ വികസനത്തിന് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ട ആദിവാസി വിഭാഗങ്ങളുടെ ഒരു ശതമാന കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് 45% 50% മേലെയാണ്. ഇന്ത്യയിലെ ബ്രാഹ്മിൻസിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 5%. ഈ പറയുന്ന കുടിയൊഴിപ്പിക്കപ്പെട്ട മേഖലകളിൽ അല്ലെങ്കിൽ ശതമാനത്തിൽ ഇവരൊരു 0.01% പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇത് വളരെ ഇത് നമുക്ക് പക്ഷേ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇത് ഈ വിഭാഗം ആദിവാസികൾ കുടിയൊഴിപ്പിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളത് നമ്മളത് ഉൾക്കൊണ്ടു കഴിഞ്ഞ് സ്വാംശീകരിച്ചിരിക്കും. നമ്മുടെ വികസനത്തിന് അത് ബാധകമാണ്. ഇത് ഈ രീതിയിൽ കാലാകാലങ്ങളായി ഒരു ജനതയെ പൂർണ്ണമായും മാറ്റി നിർത്തുകയും അവരെ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും തരത്തിലെ ചില സംവരണങ്ങളോ കൊണ്ട് മാറ്റിമറിക്കാവുന്ന ഒരു കാര്യമല്ല ഇത്. ഇത് നമ്മുടെ പൊതുവായിട്ടുള്ള ചരിത്രബോധത്തിലും നമ്മുടെ ദേശീയത സംബന്ധിച്ചുള്ള ബോധ്യങ്ങളിലും നമ്മുടെ സാമ്പത്തിക കാഴ്ചപ്പാടിലും നമ്മുടെ ചരിത്ര ബോധ്യങ്ങളിലൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്.
ഇത് അവർ ആ ഒരു ജനതയെ അവരുടെ ഏജൻസി അംഗീകരിച്ചുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായി വികസിക്കാനും വികസിക്കാനും വളരാനുമുള്ള സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള ഒരു ഇടപെടൽ, പരസ്പരം ഒരു തുല്യതയിൽ നിന്നുകൊണ്ടൊരു ഇടപെടലിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ളൊരു ചർച്ച അതിൻ്റെ ഒരു ഒരു പൂർണ്ണമായ ഒരു വികാസത്തിലേക്കും ജനാധിപത്യത്തിലേക്കും വളരൂ എന്ന് മാത്രമാണ് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഇവിടെ രണ്ടുപേരും പറഞ്ഞ അവർ പറഞ്ഞ ചില സെൽഫ് കോൺട്രഡിക്ഷനാണ്. ഒന്ന്, ഇത് വംശീയമല്ല, ശാസ്ത്രീയമാണ്. അറിയാത്ത വിഷയത്തെപ്പറ്റി കൂടുതൽ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ന്യൂറോളജിസ്റ്റായിട്ട് സംസാരിക്കണം. ഞാനിത് കുറേ പഠനം നടത്തിയതാണ്. ഇപ്പോൾ ബുദ്ധി മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ വലത് കൈ ഒരു 20 കൊല്ലം ഉപയോഗിക്കാതെ വയ്ക്കുക, അതിന് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ തെളിയിക്കാം. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വലത് കൈ, നിങ്ങൾ ഉപയോഗിക്കുന്ന വലത് കൈയാണെന്ന് വിചാരിക്കുന്നു, ഒരു 20-25 കൊല്ലം ഉപയോഗിക്കാതെ വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുക, അപ്പോഴറിയാം അതിന് വീക്ക്നെസ് ഉണ്ടായോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതേസമയത്ത് ശ്രീ സണ്ണി കപിക്കാട് പറയുന്ന എന്താണ്, സംവരണം കൊണ്ട് എല്ലാവരും എല്ലാ മേഖലയിൽ എത്തിയെന്ന്. അപ്പോൾ സംവരണം എന്തിനാ? സംവരണം ഫിസിക്കൽ സംവരണമാണോ നമ്മുടെ ദളിതർക്ക് കൊടുത്തത്? അല്ല, ബൗദ്ധിക സംവരണമാണ്. പരീക്ഷ എഴുതി കുറവ് മാർക്ക് കിട്ടിയാലും അയാൾക്ക് ജോലി കിട്ടുന്ന സംവരണമാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് അവർക്കതിൽ കയറാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, TCSൽ ഓപ്പൺ കോമ്പറ്റീഷൻ നടത്തുകയാണെങ്കിൽ എത്ര ദളിതർക്ക് ഇപ്പോൾ അവിടെ കയറാൻ പറ്റും? അതുകൊണ്ടാണ് ഞാൻ അവർക്ക് പറയുന്നത്, നിങ്ങളൊക്കെ പറയുന്നത് പോലെ അല്ല ബൗദ്ധികമായിട്ട്. പിന്നെ ചരിത്രപരമായിട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യയിലുണ്ടായിരുന്ന ഓരോ ജാതിയിലും അതിലും അയിത്തങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന പറയ സമുദായത്തിൽ അതിൻ്റെ ഉള്ളിൽ അയിത്തം ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന പുലയ സമുദായത്തിൽ അതിൻ്റെ ഉള്ളിൽ അയിത്തം ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഈഴവ സമുദായത്തിൽ അതിൻ്റെ ഉള്ളിൽ അയിത്തം ഉണ്ടായിരുന്നു. അപ്പോഴോ ഒരു എന്താണ് പറയുന്നത്, പിരമിഡ് പോലെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ അതേപോലെ കിടക്കുക മാത്രമല്ല, ബ്രാഹ്മണൻ്റെ ഉള്ളിലും അയിത്തം ഉണ്ടായിരുന്നു, പല ബ്രാഹ്മണരുണ്ടായിരുന്നു. ഈ പറയുന്ന ഷെഡ്യൂൾ ട്രൈബിൻ്റെയും ഷെഡ്യൂൾ കാസ്റ്റിൻ്റെയും ഇപ്പോഴും കുറിച്ചരുടെ വീട്ടിൽ പലപ്പോഴും പലർക്കും കയറാൻ പറ്റില്ല, സമ്മതിയില്ല അവർ. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോയില്ല. കാരണം അങ്ങനെ പഴയ കാലത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ പുതിയ കാലത്തെ വികസനത്തിലേക്ക് ആരും വരില്ല. എല്ലാ കാലത്തും എന്താണ് 1857 അതിൻ്റെ കാര്യങ്ങളും ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം അത് ഇറവലൻ്റാണ്. ഇപ്പോൾ പ്രസക്തമായിട്ടുള്ളത് എന്താണ്? അപ്പോൾ എന്തോ ഇവർ പറയുന്നതനുസരിച്ച് സംവരണം എടുത്തു കളയണമല്ലോ. അതുതന്നെയാണ് ഇവിടുത്തെ സംവരണ വിരോധികൾ പറയുന്നത്, ബൗദ്ധികമായിട്ട് യാതൊരു കുഴപ്പമില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ സംവരണം വേണ്ടെന്ന് വയ്ക്കണ്ടേ? നിങ്ങൾ പറയുന്നത് ഇവിടെ ഇപ്പോഴും ഈ ദളിതന് കൊടുക്കുന്ന സംവരണം വേണ്ട എന്ന ആർഗ്യുമെൻ്റാണോ നിങ്ങളുടെ അടുത്ത്? നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അത് വേണ്ട. കാരണം സംവരണമില്ലാത്തതിനും ബുദ്ധിയുണ്ട്. ഒരു അംബേദ്കറും എക്സെപ്ഷൻ റൂളല്ല. ആദ്യം അത് മനസ്സിലാക്കുക. നിങ്ങൾ ഒരു സമൂഹത്തിൽ നിന്നുള്ള എത്ര പേർ മിടുക്കന്മാരും മിടുക്കികളുമായി വരുന്നു നോക്കുക, അതാണ് റൂള്. അത് ഇന്ന് ഒരാൾ പെട്ടെന്ന് കയറി വന്നാൽ അത് എക്സെപ്ഷനാണ്, അതിനെ റൂളായിട്ട് എടുക്കരുത്, പൊതുവായിട്ട് കാണരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള, ഇപ്പം യൂറോപ്യന്മാർ മദ്യപിക്കുന്നുണ്ട്, അത്ര മദ്യം ഇന്ത്യക്കാർ കഴിച്ചാൽ അവർക്ക് പെട്ടെന്ന് സിറോസിസ് വരും. കാരണം എന്താ? യൂറോപ്യന്മാർ മദ്യപിക്കാൻ തുടങ്ങിയിട്ട് വളരെയധികം നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി. അവർക്ക് ജനറ്റിക്കലായിട്ട് സിറോസിസിനെ പ്രതിരോധിക്കാനുള്ള ജനറ്റിക്കൽ മെത്തേഡ് വന്നു കഴിഞ്ഞു. ഇന്ത്യക്കാർക്കതില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ശാസ്ത്രീയമായിട്ട് തന്നെയുള്ളതാണ്. നിങ്ങൾക്ക് തെളിയിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ ഈസി മെത്തേഡ് ഉണ്ട്, നിങ്ങളുടെ കൈയോ ഏതെങ്കിലും കാലോ ഉപയോഗിക്കാതെ കുറേ നാൾ നടന്നു നോക്കൂ, അതിനുശേഷം അതിന് വരുന്ന സ്വാധീനക്കുറവ് കൊണ്ട് തന്നെ അത് തെളിയിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് പറയുന്നതിൽ പലരും കൈയടിക്കാതിരിക്കുകയൊക്കെ ചെയ്തേക്കാം, പക്ഷേ ഞാൻ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ഓരോന്ന് പറയുമ്പോഴും വികസനത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ പഴയ നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും എടുത്ത് ഇപ്പം പറഞ്ഞിട്ട് ഒരു ചുക്കുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഞാനൊരു എക്കണോമിസ്റ്റ് കൂടിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ മാർസിയൻ എക്കണോമിക്സ് എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പറയുന്നത് ലാൻഡ് ലേബർ ക്യാപിറ്റലും അല്ല ഇപ്പോഴും പോകേണ്ടത്, അതിൽ നിന്ന് എത്ര വളർന്നിരിക്കുന്നു ആ വളർച്ചയിലേക്ക് ഇപ്പോഴുള്ള സമൂഹങ്ങളെ. കാരണം അവർക്ക് ലാൻഡ് കൊടുക്കാൻ പറ്റില്ല, ലാൻഡില്ല. ലാൻഡ് കൊടുക്കേണ്ട രീതി ഞാൻ ഇതിൽ പറഞ്ഞു, അതിനെപ്പറ്റിയൊന്നും ആർക്കും പറയാനില്ല. പക്ഷേ ആ ലാൻഡ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 10 സെൻറ്റോ 3 സെൻറ്റോ കൊടുത്താൽ അയാൾക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. അയാൾക്ക് 2-3 ഏക്കർ ലാൻഡ് വേണം. അത്ര ലാൻഡ് കൊടുക്കാനുള്ള ലാൻഡ് നമ്മളെപ്പോലുള്ള സമൂഹങ്ങളിൽ ഇപ്പോൾ ഇല്ല.
ഉണ്ടെങ്കിൽ 8.5 ലക്ഷം ഏക്കർ പിടിച്ചെടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ ഇല്ലാതിരിക്കുകയും അതേസമയം അവരെങ്ങനെ പോകാൻ പറ്റും അവർക്ക്? അപ്പോൾ ക്യാപിറ്റലും ഇല്ല അവർക്ക്. അവർക്കുള്ളത് ഇൽ എക്യുപ്ഡ് ആയിട്ടുള്ള അവരുടെ ലേബർ മാത്രമാണ്. ആ ലേബറിനെ ടെക്നിക്കലി എക്യുപ്ഡ് ആക്കിയിട്ട് പുതിയ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അവർക്കിതിലേക്ക് കയറി പോകാൻ പറ്റുള്ളൂ. അതല്ലാതെ അവരെ ഇനിയും അവർക്ക് ബൗദ്ധികമായിട്ട് വളരെ ഉന്നതരായിരുന്നു എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തി, അതായത് കടക്ക വിരുദ്ധമായിട്ടുള്ള കാര്യം, സംവരണത്തിനെതിരായിട്ട് ഇവിടെയുള്ള എന്താ പറയുന്ന അപ്പർ കാസ്റ്റ് ലോബികൾ പറയുന്ന അതേ കാര്യം മറ്റു രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ രീതിയിൽ പോകുന്നത് തെറ്റാണ്. സംവരണം ഇനിയും കുറച്ചുകൂടി, പക്ഷേ അവരിപ്പോൾ നോക്കിക്കോ, സംവരണം നടത്തിയിട്ട് ആർക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ട്രൈബിൻ്റെ സംവരണം എവിടെയാണ് പോകുന്നത്? കുറേ നാളും നോർത്ത് ഈസ്റ്റിലെ കുട്ടികൾക്കായിരുന്നു. ഇപ്പോൾ മീണ ഫാമിലി, മീണ എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ട്രൈബാണ്. അതിൽ നിന്ന് ആൾ ഇന്ത്യ സർവീസിലും മറ്റ് സർവീസുകളിലും എത്ര നൂറുകണക്കിന് പേരുണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയാണ്, വിതരണം ചെയ്യപ്പെടുകയല്ല. അല്ലെങ്കിൽ കഴിഞ്ഞ 70 വർഷം കൊണ്ട് സംവരണം കൊണ്ട് സാമാന്യം ഒരു 80-90% ഷെഡ്യൂൾ ട്രൈബിനും ഷെഡ്യൂൾ കാസ്റ്റിനും പ്രയോജനം കിട്ടേണ്ടതായിരുന്നു. അതുപോലെ തന്നെയാണ് ഷെഡ്യൂൾ കാസ്റ്റ്. അപ്പോൾ അത് വിതരണം ചെയ്യപ്പെടണം. അപ്പോൾ അതുകൊണ്ട് ഈ കോൺട്രഡിക്ഷൻ ആദ്യം മനസ്സിലാക്കുക, ആ കോൺട്രഡിക്ഷൻ മനസ്സിലാക്കിയിട്ട് പുതിയ കാലത്തിലേക്ക് തിരിയുക, അതിന് ശാസ്ത്രീയമായിട്ട് തന്നെ ചിന്തിക്കണം. അതാണ് ഞാനിവിടെ പറഞ്ഞത്. നന്ദി. എൻ്റെ ചോദ്യം സെൻകുമാർ സാറിനോടാണ്. സർ, അപ്പോൾ പറഞ്ഞു ഈ റൂള് എക്സെപ്ഷൻ എന്നുള്ളൊരു വ്യത്യാസം പറഞ്ഞല്ലോ, ഒന്നോ രണ്ടോ പേര് ഉയർന്നു വന്നാൽ അതൊരു റൂളല്ല എക്സെപ്ഷൻ ആണെന്ന്, വർഷങ്ങളായിട്ട് അവർ ബുദ്ധി ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇന്ത്യ സ്വതന്ത്രമായ കാലത്തിവിടെയുള്ള ബുദ്ധിയുള്ളൊരു ദളിതൻ്റെ പേരായിരുന്നു അംബേദ്കർ എന്ന് പറയുന്നത്. അംബേദ്കർ ഇരട്ടി പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മെഹർജാതിക്കാരനായതിൻ്റെ പേരിൽ അംബേദ്കറെ കാളവണ്ടിയിൽ കയറ്റാതിരുന്നിട്ടുണ്ട് ആ കാലത്ത് ഇന്ത്യയിൽ. മറ്റൊരു ദളിതനാണ് കുഞ്ഞാമൻ. കുഞ്ഞാമൻ ടിസ്സിലെ പ്രൊഫസറാണ്. പുള്ളിക്കാരൻ പറയുന്നത്, ഞാൻ ഫസ്റ്റ് റാങ്കോടുകൂടി എല്ലാം പഠിച്ച് പാസ്സായ ആളാണ്, സംവരണത്തിൻ്റെ യാതൊരു തരത്തിലുള്ള ആനുകൂല്യം ഉപയോഗിക്കാതെ പഠിച്ചു വന്ന ആളാണ്. എനിക്കിന്ന് 2.5 ലക്ഷത്തിൽ കൂടുതൽ ശമ്പളമുണ്ട്, സ്വന്തമായി ഞാൻ വെച്ച വീടുണ്ട്, ജീവിക്കാനുള്ള അന്തസ്സുമുണ്ട്. പക്ഷേ ഇപ്പോഴും കുട്ടിക്കാലത്ത് തമ്പുരാട്ടി പട്ടിക്കൊപ്പം കുഴിയെടുത്ത് ഇലയിട്ട് ചോറ് തന്നപ്പോൾ എന്നിൽ ജാതി പൈതൃകമായി തന്ന ഭയം എന്നെ വിട്ടുപോയിട്ടില്ല എന്നാണ്. അവർക്ക് ഭൗതികമായ സംവരണം കൊടുത്ത് പഠിപ്പിച്ചെടുത്താൽ പോലും അവർ പട്ടിക്കൊപ്പം കുഴിയിലിരുന്ന് ആഹാരം കഴിക്കണമെന്ന് പറയുന്ന പൊതുബോധം, സവർണന്മാർക്കൊപ്പം ടേബിളിലിരുന്ന് ആഹാരം കഴിച്ചതിന് ഉത്തർപ്രദേശിലൊരു ദളിതനെ തല്ലിക്കൊന്നത് കഴിഞ്ഞ മാസമാണ്, അവർ ടേബിളിലിരുന്ന് ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന പൊതുബോധം, അവർ കാളവണ്ടിയിൽ കയറരുതെന്നുള്ള പൊതുബോധം, ഈ പൊതുബോധം നിലനിൽക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഏത് സംവരണം പ്രാവർത്തികമാകുമെന്നാണ് പറയുന്നത്. പൊതുബോധത്തെ മാറ്റി എഴുതാതെ ടെക്നിക്കലായിട്ടുള്ള തൊഴിലുകളെയോ സംവരണത്തെയോ മാത്രം എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ഇതെല്ലാം മാറുമെന്ന് കരുതുന്നുണ്ടോ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ തിരുവാങ്കൂറിൽ ഡോക്ടർ പൽപ്പു, നിങ്ങൾ പറഞ്ഞ ആൾക്കാർ മാത്രമല്ല, ഡോക്ടറായിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ രാജാവിനെ കണ്ടപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ചെത്താൻ പോകണം അല്ലെങ്കിൽ കഴുത്തിലൊരു വെന്തിങ് ഇട്ടോളാൻ പറഞ്ഞതാണ്. അപ്പോൾ അതും ഉണ്ട് അനുഭവം. അപ്പോൾ അതുകൊണ്ട് അത് അവർക്ക് മാത്രം ഉണ്ടായിട്ടുള്ള അനുഭവമല്ല, മറ്റ് പലർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഭയം മാറുന്നത് എങ്ങനെയാണ്? അധികാരമാണ്, അധികാരമാണ് ഭയത്തെ മാറ്റുന്നത്. ആ അധികാരം ആണ് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അധികാരമാണ് സംവരണത്തിലൂടെ കൊടുത്തത്. മനസ്സിലായോ? പ്രധാനമായിട്ടും ഇപ്പോഴും സംവരണമില്ലാത്ത ചില മേഖലകളുണ്ട്. ഇപ്പോൾ ശ്രീചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത്ര നാൾ സംവരണമില്ലായിരുന്നു, ഞാൻ പോയി അവിടെ സ്ട്രഗിൾ ചെയ്തു, സംവരണം അവിടെ നടപ്പാക്കി. ഇത് ചോദിച്ചാൽ ഇത് കേൾക്കുക. അപ്പോൾ ഈ 1980 മുതൽ 2019 വരെ അവിടെ സംവരണമില്ലായിരുന്നു. എന്തുകൊണ്ടാണ് സംവരണമില്ലാതിരുന്നത്? അത് ടെക്നിക്കൽ ഏരിയ ആണ്. അതുകൊണ്ട് എന്താണ് ഇവർ പറയുന്ന പോലെ ബുദ്ധി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ സംവരണമില്ലാതെ എത്രയോ പേർക്ക് ജോലി കിട്ടേണ്ടതായിരുന്നു. എന്താ കിട്ടാതിരുന്നത്? അപ്പോൾ അവിടെയും സംവരണം നടപ്പാക്കി. ഇപ്പോഴും സംവരണമില്ലാത്ത DRDO പോലുള്ള മേഖലകളുണ്ട്, അവിടെയൊക്കെ എത്ര പേരുണ്ടെന്ന് നോക്കൂ. ഇനി ഇതൊന്നും വേണ്ട, നേരത്തെ ഇദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഇവിടെ ഇരിക്കുന്ന പലരും മാധ്യമങ്ങളെ ഇതാണ്, ഈ മാധ്യമങ്ങളുടെ ആങ്കർമാരായി അവരുടെ മുഖം കാണിക്കുന്നവരായി ഉള്ളവരിൽ എത്ര ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ആൾക്കാരുണ്ടാവും? എന്താണ് അത് വരാത്തത്? വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടാണോ? പ്രൊപ്പോർഷനായിട്ട് നോക്കുക. അപ്പം ഭയമുണ്ടെങ്കിൽ ഭയം മാറ്റാണ് അധികാരം കൊടുക്കുന്നത്. അതായത് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് പലർക്കും ഇഷ്ടപ്പെടാത്ത ഒരാളായിരിക്കും, കാരണം അങ്ങേര് വേറൊരു കേസിൽ പെട്ടതുകൊണ്ട്. കെ ലക്ഷ്മണ എന്ന് പറയുന്ന ഒരു ഓഫീസറാണ് കേരളത്തിൽ ആദ്യമായിട്ട് പോലീസിൽ DYSP ആയിട്ട് വന്നത്.
ഡി വൈ എസ് പി ആയിട്ട് ഡയറക്ടർ കൂട്ടിൽ ആദ്യമായിട്ട് വരുന്നത് കെ ലക്ഷ്മണാണ്, പുലയ സമുദായത്തിൽ നിന്ന്. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം തലശ്ശേരി ഭാഗത്തൊക്കെ അന്ന് ഡി വൈ എസ് പി ആയിട്ട് ചെല്ലുന്ന സമയത്ത് മുഗൾ മേലെ ജാതിയിലുള്ളത് 57 തുടക്കത്തിലാണ്, രസാന്തരം കിട്ടി 10 വർഷമായിട്ടുള്ളൂ, പലരും സല്യൂട്ട് ചെയ്യില്ല, മേൽജാതിക്കാർ പലരും. അദ്ദേഹം പോലീസ് നിയമങ്ങൾ ശരിയായിട്ട് പഠിച്ച് നടപടി എടുക്കാൻ തുടങ്ങി, അങ്ങനെ എല്ലാവരും സല്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അധികാരമാണ് ആ ഭയം മാറ്റുന്നത്, ആ ഭയം മാറ്റാനാണ് സംവരണം കൊണ്ടുള്ള അധികാരം കിട്ടാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലാണ് ആ ഭയം മാറേണ്ടത്. പിന്നെ സ്വയം മാറണം. സ്വയം മാറണം എന്ന് വെച്ചാൽ നമ്മൾക്കുണ്ടാകുന്ന അപകർഷതാബോധം മാറ്റണമെങ്കിൽ അത് സ്വയം മാറ്റേണ്ടതാണ്. പുറത്തു നിന്ന് നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഇതാണ് അത് വെറുതെ പറഞ്ഞ പോലെ തെളിയിക്കണം. ഇടയ്ക്ക് അംബേദ്കറെ പറ്റി എന്താ പറഞ്ഞത്? അംബേദ്കർക്ക് അങ്ങനെ എക്സെപ്ഷനലായിട്ട് ഒരാളുണ്ടായി ഒരു ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന്, അതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും അംബേദ്കർമാരല്ല, അതേ ഞാൻ പറഞ്ഞുള്ളൂ, അതൊരു എക്സെപ്ഷൻ മാത്രമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അത്രയും സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരാണ് ആ കമ്മ്യൂണിറ്റിയിൽ മുഴുവൻ, അവർക്ക് ആർക്കും സംവരണം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു എക്സെപ്ഷൻ ഉണ്ടായാൽ പോലും ഉണ്ടാകണം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവർ പറഞ്ഞതിനുള്ള തെളിവ് എന്ന് പറയുന്നത്, സാങ്കേതിക മേഖലകളിൽ, മെഡിക്കൽ മേഖലകളിൽ, അതേപോലെ എന്താണ് അസ്ട്രോ ഫിസിക്സിൽ, ഇതേപോലുള്ള മേഖലകളിൽ എത്ര പേര് വരുന്നുണ്ട്. ഇവർ ഈ പറയുന്ന രീതിയിൽ അവരെല്ലാം ബൗദ്ധികമായിട്ട് ഇത് ഒരു എന്താ പറയുന്നത്, ഇതൊന്നും നമ്മൾ വംശീയതയൊന്നുമല്ല, അത് ഇത് ആരുടെയും വംശീയത്തെ പറ്റി പറയുന്നതല്ല, അവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട കുറേ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞതാണ്. അതുകൊണ്ട് അവർക്കത് ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ള തലമുറകളോളമുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് മാറ്റിയെടുക്കുന്നതിനുള്ള സമയത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന് ഇവരെന്തിനാ എതിർക്കുന്നതെന്നറിയില്ല, നേരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യം എന്നിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സംവരണം വേണ്ടെന്ന് 1947-50 പറയണമായിരുന്നു. ഞങ്ങളെല്ലാം ബൗദ്ധികമായിട്ട് നിങ്ങളെക്കാൾ ഉയർന്നവരാണ്, ഞങ്ങൾക്ക് ആർക്കും സംവരണം ആവശ്യമില്ല, ഞങ്ങളെല്ലാം അല്ലാതെ തന്നെ മുന്നോട്ട് വരുമെന്ന് പറയണമായിരുന്നല്ലോ. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് പറയരുത്, ഏതെങ്കിലും ഒന്നിൽ നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഉത്തരവ് ഇതാണ്, ഇത് അധികാരം കയ്യിൽ വരുമ്പോൾ ആ അധികാരത്തിനെ പേടിക്കും, വഴങ്ങും. അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്, അങ്ങനെയാണ് അതിനെ ഇല്ലാതാക്കുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സാർ, എനിക്ക് നിങ്ങൾ മൂന്നാളോടാണ് ഒരു ചോദ്യം ഉള്ളത്. ആദിവാസി ദളിത് മേഖലയിലുള്ള പ്രശ്നങ്ങൾ അഡ്വക്കേറ്റ് അഭിസംബോധന ചെയ്യുന്നതിൽ ഇന്നത്തെ സാമൂഹ്യ പരിസ്ഥിതിയും സാമൂഹിക പോളിസിയും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖല. നിങ്ങൾ ആലോചിച്ച് നോക്കുകയുള്ളൂ, മലയാളം പോലും കൃത്യമായി എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു ആദിവാസി മേഖലയിലുള്ള ഒരു ഉദ്യോഗാർത്ഥി എഴുതേണ്ടത് സെക്രട്ടേറിയറ്റിലെ ഒരു ജോലി വേണമെങ്കിൽ പരീക്ഷ എഴുതേണ്ടത് ഇംഗ്ലീഷിലാണ്. അപ്പം അവൻ്റെ മാതൃഭാഷയിൽ, ആദിവാസി മാതൃഭാഷയിൽ പഠിച്ച് ഉയരാനുള്ള സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ മൂന്നാൾ ഒരേപോലെ നിൽക്കൂ. അതേപോലെ തന്നെ ന്യൂറോ സയൻസിൻ്റെ മേഖലയിൽ ന്യൂറോ സെഗ്മെൻറ്റുകൾ നമ്മുടെ തലച്ചോറിലുള്ളത് ഒരു നിശ്ചിത കാലം ഉപയോഗിച്ചില്ലെങ്കിൽ അത് മന്ദീഭവിച്ച് നിൽക്കുന്നില്ലാണ്ട് 10 ദിവസം ഉപയോഗിച്ചാൽ അവൻ പൂർവ്വസ്ഥിതിയിൽ ആവും എന്നുള്ള കാര്യത്തിൽ നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെയും സയൻസും കാര്യങ്ങളും പഠിക്കുന്നവരാണ്. അതേപോലെ തന്നെ സാർ പറഞ്ഞ കൈയിൻ്റെ കാര്യമൊക്കെ ശരിയാണ്. നമ്മുടെ സന്യാസിമാരുടെ കാര്യം എടുത്താൽ മതി, അവർ ലിംഗമായാലും കൈയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് അങ്ങനെ തന്നെ നിങ്ങുന്നോളും, 10 ദിവസം കഴിഞ്ഞ് അവർ നേരെ പോവുകയും ചെയ്യും. പക്ഷേ അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന ചർച്ച നടത്തുന്നത് ശരിയല്ല. കാരണം ഈ മുത്തങ്ങ സമരത്തിൽ ജാനുവിനെ പൊതുസമൂഹമാണ് ഓടിച്ചിട്ടടിക്കുന്നത്. അവർ യഥാർത്ഥത്തിൽ ആദിവാസികളെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഒരു സമരം നടത്തിയ ജാനുവിനെ അവിടെയുള്ള നായരും ഇഴവനും ക്രിസ്ത്യാനി ഓടി വന്ന് അടിക്കുന്ന ചിത്രമാണ് നമ്മൾ മുത്തങ്ങയിൽ കണ്ടത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആദിവാസികൾ യഥാർത്ഥത്തിൽ പ്രശ്നം അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു ഗവൺമെൻറ്റോ, ഒരു ഉദ്യോഗസ്ഥനോ, ഒരു പോളിസിയോ അവിടെ ഉണ്ടായില്ല. അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. അതുപോലെ തന്നെ ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇംഗ്ലീഷ് മീഡിയം വന്നിരിക്കുന്നു. അതേപോലെ തന്നെ മെഡിക്കൽ എഞ്ചിനീയറിങ്ങിലും ഒക്കെ തന്നെ ടെസ്റ്റുകൾ നടത്തുന്നത് എങ്ങനെ കണ്ട് പരീക്ഷ എഴുതുക എന്നുള്ള ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യനും ആൻസറും വെച്ചിട്ടാണ്. അപ്പോൾ അതുപോലെ മാതൃഭാഷയിൽ പഠിച്ച് പരീക്ഷ എഴുതാനും മാതൃ സംസ്കാരത്തെയും അതേപോലെ തന്നെ അവരുടെ സംസ്കാരത്തെയും അടിസ്ഥാനപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവരികയും അതിനുവേണ്ടി ബാധിക്കുകയും ആദിവാസികളെയും ദളിതുകളെയും ഇങ്ങനെ കോളനി വൽക്കരിച്ചൊക്കെ ശരിയായില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അവരെ ആ കോളനി വൽക്കരിച്ചു കൊടുത്തുനിന്ന് പുറം ലോകത്തെ കൊണ്ടുവരാനുള്ള നയം ഇനിയും ഉണ്ടാവണം. അതിനുവേണ്ടി നിങ്ങൾ ഒന്നിച്ച് നിൽക്കുക. ഒരു കാര്യം, ഒരു അവസാന ഭാഗമാണ്, ഒരു കാര്യം ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഞാൻ എന്തോ കോൺട്രഡിക്ടറിയായ കാര്യമല്ല പറഞ്ഞത്.
ബുദ്ധി കുറവുള്ളവർക്ക് കൊടുക്കുന്നതല്ല സംവരണം, ബുദ്ധി തെളിയിച്ചാലും കിട്ടാത്തവർക്ക് കൊടുക്കുന്നതാണ് സംവരണം. അതാണ് എൻ്റെ പ്രശ്നം. അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ബുദ്ധി ഇല്ലാത്തവർക്കല്ല, ഈ എല്ലാ വിദ്യാർത്ഥികൾക്കും എഴുതുന്ന പരീക്ഷ ഒന്ന് തന്നെയാണ്. അത് ബ്രാഹ്മണൻ്റെ കുട്ടിയും പട്ടികക്കാരൻ്റെ കുട്ടിയൊക്കെ ഒറ്റ ജ്യോതികള്ളാസിനും ഉത്തരം എഴുതുന്നില്ല, വേറെ വേറെ ജ്യോതികള്ളാസൊന്നും കൊടുക്കുന്നില്ല. ബുദ്ധി ഒരുപോലെ തന്നെയാണ് പരീക്ഷിക്കുന്നത്. അതിൽ ജയിച്ചു വന്നാൽ ഇവർക്ക് കൊടുക്കുകയല്ല, അന്നേരമാണ് സംവരണത്തിൻ്റെ വാളെടുത്ത് നമ്മൾ വീശുന്നത്. അവർക്ക് 10 പേർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇത് കൊടുക്കുക എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് ഇവരെ കാണാനില്ലെന്നേ. ഒരു പത്രപ്രവർത്തനം പോലുമില്ല. എന്നാൽ പത്രപ്രവർത്തനത്തിൻ്റെ ബുദ്ധി കുറവാണ് പട്ടികക്കാർക്ക്, എന്നാ നീ പറയുന്നേ? അപ്പോൾ അതല്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ മെറിറ്റ് തെളിയിച്ചാലും നമ്മൾ അംഗീകരിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഇല്ല എന്നതുകൊണ്ടാണ് സംവരണം നമുക്ക് ആവശ്യമായി വരുന്നത് എന്ന ലളിതമായൊരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇക്കാര്യത്തിൽ ഈ സംവാദം സംവാദമായിട്ട് തന്നെ നടക്കണം. പിന്നെ നിലപാടുകളൊക്കെ നമുക്ക് പിന്നെടുക്കാം. ഇതിനകത്ത് ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങളുണ്ട്. ഉപയോഗിക്കാതിരുന്നാൽ അത് ഉപയോഗരഹിതമായി പോകും എന്ന വാദത്തോടാണ് ഞാൻ വിയോജിപ്പ് പറഞ്ഞുള്ളൂ. ബുദ്ധി ഉപയോഗിക്കാതിരുന്നിട്ടില്ല ഇവർ. ഇവരെല്ലാ കാലത്തും ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വാദം. സാറ് പറയുന്നത് പോലെ ബുദ്ധി ദീർഘകാലമായിട്ട് ഉപയോഗിക്കാതെ ബുദ്ധി മരവിച്ച് പോയതാന്ന് പറഞ്ഞ പഴയ സ്വദേശാഭി രാമകൃഷ്ണപിള്ളയുടെ അതേ വാദമാണ് സാർ ഉന്നയിക്കുന്നത് എന്ന കാര്യം. അതായത് സവർണൻ്റെയും അവർണൻ്റെയും കുട്ടികളെ ഒരുമിച്ച് പഠിപ്പിച്ചാൽ പോത്തിനെയും കുതിരയെ ഒരുമിച്ച് കെട്ടുന്ന പോലെ ഇരിക്കുമെന്ന രാമകൃഷ്ണപിള്ളയുടെ വാദമാണ് ഈ പറയുന്നത്. ഇതൊരു നൂറ്റാണ്ടായി കേരളം ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് കോൺട്രഡിക്ടറി അല്ല, കാര്യങ്ങൾ മറ്റൊരു രൂപത്തിൽ വിശദീകരിക്കാനാണ് ശ്രമിച്ചത് എന്ന് കൂടി പറയണം. അല്ല അത് അല്ല അവിടെ 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 ചോദിച്ച ചോദ്യത്തിന് നോക്കുക, ഈ ബുദ്ധി ഉപയോഗിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും ഞാൻ പറയുന്നതിനെ സമ്മതിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒളിമ്പിക്സിൽ നമ്മൾ എന്താ സംഭവിക്കുന്നത്? ഇതൊരു 100 മീറ്റർ ഓട്ടമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ അധസ്ഥിതൻ 100 മീറ്റർ ഓടുന്നത് 100 മീറ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ നിന്നല്ല, 200 മീറ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ നിന്ന് അയാൾ ഓടുകയും ബാക്കിയുള്ളവർ 100 മീറ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ നിന്ന് ഓടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുകയാണ്. അത് 100 മീറ്ററിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. എല്ലാവരും ഒരേ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ നിന്ന് തുടങ്ങുക, അതാണ്. അത് എങ്ങനെയാണ് അവർ 100 മീറ്ററിൻ്റെ പുറകിലോട്ട് പോയത്? അത് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിവർ സമ്മതിക്കുന്നില്ലെങ്കിൽ ഇവർ എന്ത് കൊടിരക്ഷനല്ല എന്ന് പറഞ്ഞാലും നേരെ മറിച്ചാണ് പ്രായോഗികമായിട്ട് അനുഭവപ്പെടുക, അതിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇതിൽ സംഭവിക്കുന്നത് ഉത്തരം പറയേണ്ടത്, ഇപ്പോൾ വളരെ സാമാന്യം വളരെ എളുപ്പമാണ്, ലക്ഷം വീട് കോളനികളെല്ലാം പരിഷ്കരിച്ച് അവിടെ നിന്ന് മാറ്റി ഫ്ലാറ്റുകൾ ഉണ്ടാക്കി. ഇപ്പോൾ ഫ്ലാറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ പണത്തിൻ്റെ അല്ല. ഇപ്പോൾ അട്ടപ്പാടി മേഖലയിൽ മാത്രം നമ്മൾ കൊടുത്തിട്ടുള്ള പണം കണക്കിലെടുത്താൽ അത് 1 പൈസ പോലും ചിലവാക്കാതെ ബാങ്കിലിട്ടിരുന്നെങ്കിൽ അവിടെയുള്ള ഓരോ ആദിവാസിയും ഇന്ന് 2-3 കോടി രൂപയുടെ സ്വത്തിൻ്റെ അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റിൻ്റെ അധിപനാകുമായിരുന്നു, അല്ലെങ്കിൽ അധിപയാകുമായിരുന്നു. അത് നടന്നില്ല. അപ്പോൾ പണം കൊടുക്കാനിട്ടല്ല, ആ പണം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അട്ടപ്പാടിയിൽ ഇവർ പറയാത്ത കാര്യമാണ്, ഏകദേശം 30 വർഷം മുമ്പ് 80-90% ആദിവാസികളായിരുന്നു, ഇപ്പോഴവിടെ 70% നോൺ ആദിവാസികളാണ്. ആരുമൊന്നും എന്ത് പറയാത്തത്? അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവർ പിന്നെയും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കെല്ലാം എന്തുകൊണ്ട് സംവരണം വേണ്ടി വരുന്നു, എന്തുകൊണ്ട് സയൻറ്റിഫിക് മേഖലകളിൽ ചിലതിൽ സംവരണമില്ല, അതിന് കാരണം അങ്ങനെയാണെങ്കിൽ കോമ്പീറ്റ് ചെയ്തതിൽ വരണം, അതിന് വരാൻ സാധിക്കണം. അപ്പോൾ അതൊക്കെ പരിഗണിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ സൊല്യൂഷൻ എനിക്ക് വളരെ എളുപ്പമായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷനാണ്. അവർക്ക് കൊടുക്കുന്ന ഫണ്ടുകൾ 2-3 വർഷത്തേക്ക് കൃത്യമായിട്ട് വിനിയോഗിക്കപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും വീടുണ്ടാകും, എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന് പോകാൻ പറ്റും, എല്ലാവർക്കും ബേസിക് ഫെസിലിറ്റീസ് ഉണ്ടാകും, അതിൽ നിന്ന് അവർക്ക് വളർന്നു വരാൻ എളുപ്പമായിരിക്കും. ഇതാ ഞാൻ പറഞ്ഞുള്ളൂ.